السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله النبي الكريم وعلى آله وصحبه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم أفلا يتدبرون القرآن ولو كان من عند غير الله لوجدوا فيه اختلافا كثيرا بديلة بششتا وقتي تنقل آدرني رشداكل സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രിയമുള്ള നാട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനുൽ ഇസ്ലാമിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയ ആദർശങ്ങൾ വിശദീകരിക്കുവാൻ നമ്മളെ ഒത്തുചേർന്നത് സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഇനി കൂടുതലായി ആമുഖത്തിൻ്റെ ആവശ്യമില്ല. നേരിട്ട് വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കപ്പെടാനുണ്ടായ സാഹചര്യം ബഹുമാനായ സി പി സലീം സാഹിബ് വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി അവശേഷിക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ പേരോട് സത്താഫി പറഞ്ഞ ചില വിഷയങ്ങളും അതോടനുബന്ധിച്ചുള്ള ചില കാര്യങ്ങളും നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. ഇൻഷാല്ലാ ഏതായാലും വല്ലാതെ ദീർഘിക്കാതെ ചില കാര്യങ്ങൾ, പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ പേരോട് മുസ്ലിയാരോട് വന്നിട്ട് കാര്യമായി പറഞ്ഞ ഒരു കാര്യം, 25 വർഷത്തോളം കിതാബ് ഓതിപ്പഠിച്ച നമ്മൾ സുന്നി പണ്ഡിതന്മാർ അവർക്കെതിരെ ഓതിപ്പഠിക്കാത്ത മുജാഹിദുകൾ പറയാനായിട്ടില്ല, അതുകൊണ്ട് അത് നിങ്ങൾ സ്വീകരിക്കേണ്ട. 25 കൊല്ലത്തോളം ഓതിപ്പഠിച്ച ആ മുസ്ലിയാക്കന്മാർ പറഞ്ഞത് കേട്ടാൽ മതി നിങ്ങൾ എന്ന ആശയത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. സഹോദരങ്ങളെ, ഈ 25 കൊല്ലം ഓതിപ്പഠിക്കുകയായിരുന്നു, അല്ലെങ്കിലും ചില കുട്ടികൾ 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ ആയി, ആ 10-ാം ക്ലാസ് പാസ്സാകുമ്പോൾ 10 കൊല്ലം കൊണ്ട് ചില കുട്ടികൾ പാസ്സാവാറില്ല, ചില കുട്ടികൾ കൂടുതൽ സമയമെടുക്കും, ചില കുട്ടികൾ 15-ഉം 18-ഉം കൊല്ലം എടുത്തുകൊണ്ട് SSLC പാസ്സാകുന്നവരുണ്ട്. ഇരിക്കട്ടെ, ഏതായിരുന്നാലും അങ്ങനെ മുജാഹിദുകളൊന്നും വിവരമില്ലാത്തവരാണ്, വിവരമൊക്കെ അത് ഈ മുസ്ലിയാക്കന്മാരുടെ കയ്യിലാണ് എന്നാണ് അയാൾ പറഞ്ഞതിന് ചുരുക്കം. സഹോദരങ്ങളെ, ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ ഹസ്സൻ സഖാഫി പൂക്കോട്ടൂർ എന്ന് പറയുന്ന ആള് പറഞ്ഞത്, പേരോട് സഖാഫി ഒരു സഖാഫിയാണല്ലോ, എന്താണ് സഖാഫിമാരുടെ വിവരം? ഒരു സഖാഫി തന്നെ അത് പറയുമ്പോ അതിനൊരു ഔദ്യോഗികതയുണ്ടല്ലോ. നിങ്ങൾക്ക് കേൾക്കാം, സഖാഫിമാരുടെ വിവരം എന്ന് പറഞ്ഞാൽ ഈ കെ അബൂബക്കർ മുസ്ലിയാർ പറയാറുണ്ടായിരുന്നു അത്രേ. അതിനെ സംബന്ധിച്ച് നോട്ടീസ് ഒട്ടിക്കാനുള്ള ബിരുദം, പോസ്റ്റർ ഒട്ടിക്കാനുള്ള ബിരുദാനന്തര ബിരുദം, ഇതാണ് കാരന്തൂർ മർക്കസ് കൊടുക്കുന്നത്. അപ്പൊ ഇതാണ് ഈ നമ്മുടെ പേരോടക്കമുള്ള മുസ്ലിയാക്കന്മാർ 25 കൊല്ലം കൊണ്ട് ഉണ്ടാക്കിയത്, പോസ്റ്റർ ഒട്ടിക്കാൻ. ഒന്ന് കേട്ടോളൂ നിങ്ങൾ. നേരത്തെ എന്നെ കുറിച്ച് പറഞ്ഞോ, ഹസൻ സഖാഫിക്ക് കിതാബ് തിരിയൂല, മദ്രസ പഠിപ്പിക്കാൻ പോലും ഹസൻ സഖാഫിക്ക് കഴിയൂല, കിതാബ് തീരെ തിരിയൂല. തിരിയാൻ പറ്റിയോ? അവിടുന്ന് സനദ് വാങ്ങിയത് നിങ്ങളല്ലേ അത് പറയേണ്ടത്?
മഹാനാകുന്ന ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സറുൽ അസീസ് ഷൈഖുന പറഞ്ഞു നോട്ടീസ് ഒട്ടിക്കാൻ ബിരുദം പോസ്റ്റർ ഒട്ടിക്കാൻ ബിരുദാനന്ത ബിരുദം അർത്ഥ സംഘക്കിടയില്ലാതെ ഷെയ്ഖ് ഇത് പറഞ്ഞപ്പോ വെറുതെയാണെന്ന് തോന്നിയോ അല്ല കിതാബ് തിരിയൂല അവിടുന്ന് സനത് വാങ്ങിയ ആളുകൾക്ക് എന്ന് നമ്മളല്ല അവര് തന്നെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലാ നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചു 540 കുട്ടികള് ഞാൻ മർക്കസിൽ നിന്ന് പുറത്തിറങ്ങി ആ കൊല്ലത്തിൽ പുറത്തിറങ്ങിയിട്ടുണ്ട് 540 കുട്ടികൾ ഈ 540 കുട്ടികളിൽ 106 പേർക്ക് മാത്രമാണ് ഫസ്റ്റ് ക്ലാസ് കിട്ടിയത് ബാക്കിയൊക്കെ സെക്കൻഡ് തേർഡ് ലാസ്റ്റ് 4 ക്ലാസ്സിലുള്ളത് മാർക്ക് അടിസ്ഥാനത്തിൽ 106 പേർക്ക് ഫസ്റ്റ് ക്ലാസ് ഈ 106 ഒന്നാം നമ്പർ നല്ല മാർക്കുള്ള ആള് രണ്ടാം നമ്പർ അതിന്റെ നേരെ താഴെയുള്ള ആള് മൂന്നാം നമ്പർ അതിന്റെ താഴെ അങ്ങനെ പോന്നിട്ട് 72 നമ്പർ എന്റെ നമ്പർ അഥവാ 540 106 പേരിൽ ഫസ്റ്റ് ക്ലാസ് വാങ്ങിയ കൂട്ടത്തിൽ എന്റെ സനത് നിങ്ങൾക്ക് പരിശോധിക്കാം എന്റെ സനത് ഞാൻ വീടിന്റെ ചുമരിൽ വെച്ചിരുന്നു ഇപ്പോൾ ഞാൻ അതെടുത്ത് ഭദ്രമായി പെട്ടിയിലാക്കി കാരണം ഇവരൊക്കെ 1,000,000 വീടാന്ന് പറയാറുണ്ടെങ്കിലും ആർക്കും എപ്പോഴും കൈയിട്ടാ കിട്ടും ആ സനത് ഇവര് കൊണ്ടുപോകുന്ന എനിക്കറിയാം അതുകൊണ്ട് ഭദ്രമായി വെച്ചു ആ സനത് ഞാൻ ഇപ്പൊ ബഹുമാനത്തോടെ കൊണ്ട് നടക്കല്ല എന്നുണ്ടെങ്കിലും അദ്ദറജത്തുൽ ഊല ഫസ്റ്റ് ക്ലാസ് എന്ന് അവർ രേഖപ്പെടുത്തി ഫസ്റ്റ് ക്ലാസ് കിട്ടിയ ഹസ്സൻ കാഫിയെ പറ്റി കിതാബ് തിരിയൂലാന്ന് അവരല്ലേ പറയേണ്ടത് അവരല്ലേ പറയേണ്ടത് മലപ്പുറം ജില്ലയിൽ ഒരു ഭാഗത്ത് ഒരാൾ വന്ന് പ്രസംഗിച്ചു ഹസൻ സഖാഫിക്ക് കിതാബ് തീരെ തീയൂല അപ്പൊ ഉടൻ തന്നെ ബഹുമാനപ്പെട്ട ഉമർ ദർസി ഈ പ്രസംഗം കേൾക്കുന്നുണ്ട് ഉടനെ എഴുതി ചോദിച്ചു കിതാബ് തിരിയാതെ ഹസൻ സഖാഫിക്ക് ഫസ്റ്റ് ക്ലാസ് കൊടുത്തെങ്കിൽ സെക്കൻഡ് ക്ലാസ്സിന്റെ അവസ്ഥ എന്തായിരിക്കും ഉത്തരമില്ല ചോദ്യം മാറ്റി വെച്ചു അടുത്തൊരാരോപണം എന്നെ കുറിച്ച് അപ്പോ ഫസ്റ്റ് ക്ലാസ് കിട്ടിയ ഹസൻ സഖാഫിയെ പറ്റിയാണ് പറഞ്ഞത് പേരോടിന് ഏത് ക്ലാസ് നമുക്ക് അറിയില്ല നിങ്ങൾ ആലോചിച്ച് നോക്ക് അപ്പൊ എന്നിട്ട് ഇയാളാണ് 25 ഓതി പഠിച്ചിട്ടാണ് നമ്മളിത് പറയാൻ നടക്കുന്നത് എന്ന് പറഞ്ഞത് ഇനി ഒരു രംഗം കൂടെ കാണാം പേരോട് സഖാഫി ഇന്ന് പേരോടും പേരോടും തന്നെയാണ് കാര്യമായിട്ട് മുട്ടാൻ പോകുന്നത് ഇൻഷാല്ലാ പേരോട് സഖാഫി ഒരു സ്ഥലത്ത് പ്രസംഗിക്കുമ്പോൾ അദ്ദേഹത്തിന് അതൊരു കവിത ഇങ്ങനെ വായിച്ചിട്ട് അതിലൊരു വാക്കിന്റെ അർത്ഥം കിട്ടുന്നില്ല അപ്പൊ അത് അടുത്തുള്ള ഉസ്താദിനോട് ചോദിക്കണം ഇങ്ങനെ കിട്ടാതെ ചോദിക്കാമോ എന്ന് കുറ്റമുള്ള കാര്യമല്ല പക്ഷെ അത് മുജാഹിദുകൾക്ക് വിവരമില്ല എന്നും പറഞ്ഞ് ഞങ്ങളിതൊക്കെ പഠിച്ചിട്ടാ നടക്കുന്നത് എന്നും പറഞ്ഞ് ആ ഹുങ്കും അഹങ്കാരം ഉണ്ടല്ലോ അത് നിർത്തണം നിങ്ങൾ പറയുന്നത് ഇത് കഴിഞ്ഞ് മറ്റൊരു ഭാവം കാണാനുണ്ട് ഒന്ന് ശ്രദ്ധിച്ചോളൂ ഇത് ഒരാളാണ് ഇനി എന്റെ ബാക്കി ഇനി ആരാണ് ഇനി അതിന്റെ പ്രതിനിധി ആരാണ് അദ്ദേഹം പറയുന്നത് കേട്ടോളി من قبل رسله فاروا الى الذي وعديتي എന്റെ മാതാവ് അദ്ദേഹത്തിന് മുമ്പ് തന്നെ ഞാൻ കൊടുത്തു വെച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന് സമ്മാനം ഞാൻ കൊടുത്തിരിക്കുകയാണ് അദ്ദേഹം എന്റെ കൊടുതിയും എന്റെ കഷ്ടവും എന്റെ ഭാഗവുമാണ് എന്നിട്ട് പറയുന്നത് തവാക്കാബത്തിൽ അഖ്താബ് യൗമ ഇജാബത്തി ലസാഹമത്തിൽ അംലാകു തഖ്ദൂമു റൗളത്തി എല്ലാ കുത്തുബുകളും ഞാന് എന്റെ മകനെ ഇത് കൊടുത്ത് ഈ ഇജാബത്ത് ചെയ്യുന്ന സമയത്ത് എല്ലാ കുത്തുബുകളും തവാക്കബത്ത് സംഘം ചേർന്ന് വന്ന് നിന്നൂന്ന എല്ലാരും വന്നിട്ട് സംഘം ചേർന്ന് നിന്ന് എല്ലാ കുത്തുബുകളും ഇയാളെ മകനെ ഇങ്ങനെ സ്ഥാനത്തെത്തിക്കുമ്പോ തവാക്കബത്ത് എന്ന് പറഞ്ഞ എന്താ അർത്ഥം ഉസ്താദെ ആ സംഘം ചേർന്ന് നിന്നൂന്ന മറ്റേ ഉസ്താദ് പറഞ്ഞു കൊടുത്തു ഇതിപ്പോ ഒരു കുഴപ്പമുള്ള കാര്യമല്ല എന്ത് അർത്ഥം അറിയാത്ത ചോദിക്കാന്നല്ലേ പക്ഷെ മുജാഹിദീങ്ങൾക്ക് വിവരമില്ല ഞങ്ങൾ 25 ഓതി പഠിച്ചോലാണ് എന്ന് പറഞ്ഞ ആ ഒയന്ന വർത്താനുണ്ടല്ലോ അത് ശരിയല്ല ഇതേ മുസ്ലിയാർ പറഞ്ഞ വർത്താനം കേട്ടോളൂ എന്താണ് ഞങ്ങളിത് പഠിച്ചിട്ടാണ് നടക്കുന്നതെന്നും പറഞ്ഞ വലിയ അഹങ്കാരത്തിന്റെ വർത്താനം ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ഞങ്ങൾ പഠിച്ചിട്ട് തന്നെയാണ് സുന്നത്തിനുമായിട്ട് പ്രചരിപ്പിക്കാൻ ഇറങ്ങിയത് അല്ലാതെ അവിടെയും ഇവിടെയും പോയി ഇരുന്ന് നേരം പൊക്കിയതല്ല നന്നായി പഠിച്ചിട്ട് തന്നെയാണ് സുന്നത്തിനുമായിട്ട് പ്രചരിപ്പിക്കുന്നത് നിങ്ങൾ ഓർക്കണം അപ്പോ ഈ നിലക്ക് വലിയ വാർത്ത നന്നായി പഠിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ സുന്നത്തിനുമായിട്ട് ആശയം പ്രചരിപ്പിക്കാൻ നടക്കുന്നത് അല്ലേ ഈ നിലക്ക് അഹങ്കാരത്തിന്റെ വാർത്താണ് നിങ്ങൾ ഒഴിവാക്കണം അല്ലാതെ ഒരർത്ഥം കിട്ടാതെ ചോദിക്കുന്നത് പരാതിയായിട്ടോ അല്ലെങ്കിൽ ആ നിലക്കുള്ള പ്രശ്നമായിട്ടോ അല്ല ഈ പറയുന്നത് അഹങ്കാരത്തിന്റെ സംസാരം പേരോട് മുസിയാരെ ഒഴിവാക്കണം നിങ്ങൾ
ഇനി നിങ്ങൾ നോക്കൂ ഇയാളുടെ ഓരോ സംസ്കാരം എന്താണെന്നറിയോ? ഇപ്പൊ മുജാഹിദ് വാരിസേന ചില ക്ലിപ്പ് ഇട്ട് അതിന്റെ നിജസ്ഥിതി ഇവിടെ വിശദീകരിച്ചല്ലോ. അതിൽപ്പെട്ട ഒരു ക്ലിപ്പ് മുജാഹിദ് വാലിശ്ശേരി പ്രസംഗിക്കുകയാണ്. അപ്പൊ ഞങ്ങളുടെ നേതാവ് ആരാ അറിയോ എന്ന് പറഞ്ഞുകൊണ്ട് എ പി അബ്ദുൽ ഖാദർ മൗലവിയെ പരിചയപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് മുസ്യാര് പറയ, കണ്ടോ ഇവരെ നേതാവ് ആരാണ്? എ പി അബ്ദുൽ ഖാദർ മൗലവി, കറുത്തിട്ടൊരു മനുഷ്യൻ, പുന്നർ ഊതിയ പാടുന്ന മനുഷ്യൻ എന്ന് പറഞ്ഞിട്ട് മുജാഹിദ് നേതാവ് എ പി അബ്ദുൽ ഖാദർ മൗലവി നമ്മുടെ നേതാവോ? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നേതാവ് എന്ന് പറഞ്ഞ ഏതർത്ഥത്തിനാ? അത് എല്ലാവർക്കും അറിയുന്നതല്ലേ. എന്നിട്ട് ഈ പേരോടൊക്കെ ഒരുപക്ഷെ ചില സഹോദരങ്ങൾ, ഇവിടെയുള്ള ഏതെങ്കിലും സഹോദരങ്ങളൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. പേരോട് പറഞ്ഞ വലിയ ഉസ്താദാണ്, വലിയ മൊയ്ലാണ്. ആ വല്യന്റെ കോലഹപ്പത് ഒന്ന് കണ്ടോളൂ നിങ്ങള്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ മുജാഹിദിന്റെ നേതാവ് ആരാണ്? സുന്നിന്റെ നേതാവ് റസൂലുള്ളാഹി അൽഹംദുലില്ലാ. ഞങ്ങളുടെ നേതാവ് എ പി അബ്ദുൽ ഖാദർ മെലിഞ്ഞ് കറുത്തിട്ടൊരു മനുഷ്യനാ, മെലിഞ്ഞ് കറുത്തിട്ടൊരു മനുഷ്യൻ, അങ്ങനത്തെ ഒരു മനുഷ്യൻ. യാതൊരു ജാടയില്ല, തലപ്പാവിന്റെ ഊക്കില്ല, ജുബക്കുപ്പായത്തിന്റെ ഊക്കില്ല, അല്ലേ, കോടിക്കണക്കിന് ഉറുപ്പിന്റെ കാറില്ല, തക്ബീറുകളില്ല. നാടൻ മനുഷ്യൻ, അങ്ങനെ ഒരു നാടൻ മനുഷ്യന്റെ അനുയായികളാണ് ഞങ്ങളൊക്കെ, അല്ലേ? അപ്പൊ മുജാഹിദിന്റെ നേതാവ് മെലിഞ്ഞ് കറുത്തിട്ടൊരു മനുഷ്യൻ, ഊർമ്മം പാടിപ്പോവും. സുബ്ഹാനല്ലാഹ്, ഞങ്ങളുടെ നേതാവ് ആരാണെന്നറിയോ? അല്പം ചുവപ്പ് കലർന്ന വെളുപ്പ് നിറമുള്ള അതേ ക്രിസ്താബ്ദം 571 മക്കയിൽ ജനിച്ച, തുല്യതയില്ലാത്ത ഭംഗിയുള്ള, തുല്യതയില്ലാത്ത ശരീരമുള്ള, ഏതൊരു മനുഷ്യനെയും ഏത് വിധത്തിലും ആകർഷിപ്പിക്കപ്പെടുന്ന എല്ലാ ലോകത്തിന്റെയും നേതാവ്, അതുല്യനായ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി, അത് ഞങ്ങളുടെ നേതാവാണ്. നിങ്ങളെ നേതാവ് ഊതുമ്പ പാറിപ്പോകുന്ന കറുത്തിരുണ്ട മനുഷ്യന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ് ഞങ്ങളുടെ നേതാവ്. ഈ നേതാവ് എന്നുള്ള പ്രയോഗം എല്ലാവർക്കും അറിയില്ലേ? സംഘടനാ നേതാക്കന്മാരെയും അതുപോലുള്ള ആളുകൾ നേതാവ് എന്ന് പറയാറില്ലേ? അത് ഗ്രൂപ്പ് വ്യത്യാസമെന്നേ സംഘടനാ വ്യത്യാസം പറയാറില്ലേ? നിങ്ങളും പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഒരു മറ്റൊരു സഖാഫി ഉണ്ടല്ലോ, പത്തപ്പീരത്തുകാരൻ സഖാഫി, അയാള് പറഞ്ഞു കാന്തപുരത്തെ കുറിച്ച് പറഞ്ഞിട്ട്, അതാ ഞങ്ങളുടെ നേതാവിന്റെ മൊബൈല്, മൊബൈലിന്റെ ഒരു പോരിശ പറയുന്നുണ്ട്, കാന്തപുരത്തിന്റെ മൊബൈലിന്റെ പോരിശ. എന്താണ്? ഇവിടുന്ന് വിളിച്ചാൽ എങ്ങോട്ടും കിട്ടുന്ന മൊബൈല് വലിയ പോരിശാണ്. ഒന്ന് കേട്ടോളൂ, കാന്തപുരത്തിന്റെ ഞങ്ങളുടെ നേതാവിന്റെ മൊബൈല്. ഞങ്ങൾ കുടുതുണിക്ക് വറുതുണിയില്ല, ഈ ഗോരിച്ചൊരിയുന്ന മഴയത്തുനിന്ന് കണക്കണക്കിൽ പുതപ്പില്ല. ഉസ്താദ് പാസാക്കി പുതപ്പി, മൊബൈൽ വെച്ചിട്ട് വരണോ ഇത്ര പുതപ്പിയോണോ? ആ എന്ത് സ്ഥാനത്തിലെ മൊബൈൽ ആ സൈസാവ് കൂട്ടിക്കോളും, അത് എവിടെ ചെന്നാലും റേഞ്ച് കിട്ടുന്ന സൈസാവണം. എന്ത് അത് മുറക്കോ ഉസ്താദ് ഉണ്ടാകുമ്പോഴും പഠനത്തിൽ പ്രവർത്തകൻ വലിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് വിളിച്ചറിയാൻ പറ്റണം. അതാ ഞങ്ങളുടെ നേതാവ്. അതുകൊണ്ട് ലോകത്ത് എവിടെ ഉണ്ടെങ്കിലും ബന്ധപ്പെടാൻ പറ്റിയ രീതിയിൽ നിങ്ങൾക്കൊക്കെ പോയി നോക്കി അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം. മലപ്പുറം ടു ചേളാരി, ചേളാരി ടു മലപ്പുറം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പറ്റിയല്ല ഇത്, മുജാഹിദികളെ മൊബൈലിനെ പറ്റിയല്ല. ഔദ്യോഗിക സമസ്ത എന്ന് കോടതി പറഞ്ഞ ആ സമസ്തയെയും അവരുടെ നേതാക്കന്മാരുടെ മൊബൈലിനെ പറ്റിയുമാണ് ഈ പറഞ്ഞത്. ബാക്കി കേട്ടോളൂ. അത് എവിടെ ചെന്നാലും റേഞ്ച് കിട്ടുന്ന സീസാവണം. എന്ത് അത് മുറക്കോ ഉസ്താദ് ഉണ്ടാകുമ്പോഴും പഠനത്തിൽ പ്രവർത്തകൻ വലിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് വിളിച്ചറിയാൻ പറ്റണം. അതാ ഞങ്ങളുടെ നേതാവ്. അതാ ഞങ്ങളുടെ നേതാവ്. ആര്? റസൂലുള്ളാഹി മൊബൈലാണ് പറഞ്ഞത്. അല്പം ചുവപ്പ് കലർന്ന അല്ല, കാന്തപുരം മൊയ്ലിയാർ മൊബൈലിന്റെ കഥയാ പറഞ്ഞത്. അപ്പൊ നിങ്ങളെ നേതാവ് എന്ന് കാന്തപുരത്തെ കുറിച്ച് നിങ്ങളെപ്പോലുള്ള വേറൊരു സഖാഫി ക്ലാസ് എത്രയും ഒക്കെ അറിയില്ല, ഫസ്റ്റോ സെക്കൻഡോ തേർഡോ എന്ന് ആ മുസ്ലിയാര് പറഞ്ഞു ഇല്ലേ? മുസ്ലിയാരെ, പേരോട് മുസ്ലിയാരെ, നിങ്ങളൊക്കെ ഈ പത്തപ്പിരി ആചാതി പറഞ്ഞെടുക്കണ ഈ തിരക്കല്ലേ? നിങ്ങളൊക്കെ പറഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാലോ മോശല്ലേ എന്ന് നിങ്ങളെങ്കിലും ചിന്തിക്കണ്ടേ? നിങ്ങളെങ്കിലും ചിന്തിക്കണ്ടേ? സഹോദരങ്ങളെ, ഇനി എന്താണ് ഇവിടെ മുസ്ലിയാര് പേരോട് മുസ്ലിയാരിട്ടൊരു ക്ലിപ്പ്? സലഫി ഫെസ്റ്റ് ആണ്, സലഫി ഫെസ്റ്റ്. അത് മുസ്ലിയാക്കന്മാരൊക്കെ ഇടയിൽ നിർത്തിയിട്ട് പേരോട് നിർത്തിയിരുന്നു. പിന്നെ ഈ ഭാഗത്ത് എന്തോന്ന് അറിയില്ല, ഊപ്പര് കൊടുന്നിട്ടു, ഊപ്പര ക്ലിപ്പൊക്കെ കഴിഞ്ഞു തോന്നുന്നുണ്ട്. ക്ലിപ്പ് പറ്റിപ്പോയോ മുസ്ലിയാരെ? പക്ഷേ ഞങ്ങൾ തീർന്നിട്ടില്ല, നിങ്ങളുള്ളിടത്തോളം കാലം ഞങ്ങൾക്ക് ക്ലിപ്പ് തന്നെയാണ്. എന്താണെന്നറിയോ? നിങ്ങളിവിടെ സലഫി ഫെസ്റ്റ് എന്ന് പറഞ്ഞ മേപ്പയൂരിൽ ഈ പ്രസ്ഥാനത്തിന് അടുത്ത കാലത്ത് പുറത്തുപോയ ചില ആളുകൾ അവിടെ സ്ഥാപനത്തിന്റെ വാർഷികം നടത്തിയ അതിന്റെ ഒരു ക്ലിപ്പ് ഇട്ടു.
അത് അവര് നടത്തിയാലും ഞങ്ങൾ നടത്തിയാലും നിങ്ങൾ നടത്തിയാലും ശരിയല്ല, ആര് നടത്തിയാലും ശരിയല്ല എന്ന് പറയുന്നവരാ ഞങ്ങൾ, പറഞ്ഞവരാ ഞങ്ങൾ പല സ്ഥലങ്ങളിലും. പക്ഷേ അയാൾ ഇവിടെ കൊടുത്തു. എന്നാൽ ഞങ്ങളുടെ നാട്ടിലവിടെ കൊണ്ടോട്ടിയിൽ, എന്റെ നാടിനടുത്ത് കൊണ്ടോട്ടിയിൽ ഇയാൾ മുമ്പ് പ്രസംഗിച്ചു. എന്നിട്ട് ഇയാൾ പറഞ്ഞെന്താണ്, അത് അബ്ദുസ്സലാം സുല്ലമിയുടെ ടീമിന്റെ പരിപാടിയാണ്. അപ്പൊ ഇയാൾക്ക് അറിയാം ഇവിടെ ഹുസൈൻ സലഫി ആണല്ലോ പ്രസംഗിച്ചത്, ഹുസൈൻ സലഫി ഏത് ഭാഗത്താണ്, അബ്ദുസ്സലാം സുല്ലമി ഏത് ഭാഗത്താണ്, അത് പേരോടിന് അറിയാലോ. എന്നിട്ട് മൂപ്പര് പറയാണ് അവിടെ പറഞ്ഞുണ്ട് അത് അബ്ദുസ്സലാം സുല്ലമിയുടെ ടീം നടത്തിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പ്രസംഗിച്ചു. ഇവിടെ വന്നിട്ടോ കബളിപ്പിക്ക. എന്താ മുസ്ലിയാക്കന്മാരെ പരലോകം എന്ന് പറഞ്ഞ ഒന്നുങ്ങൾക്ക് വിശ്വാസമല്ലേ, ഇല്ലേ? നിങ്ങൾ കേട്ടോളൂ കൊണ്ടോട്ടിയില്ല പ്രസംഗം. അപ്പൊ നമ്മൾ ഇത് ചോദ്യം ചെയ്താൽ പിന്നെ ഒറ്റ മുജാഹിദിനും അഡ്രസ് ഉണ്ടാവില്ലല്ലോ. അപ്പൊ അബ്ദുസ്സലാം സുല്ലമിക്ക് ഒരു ബേജാറ്. എന്താ ബേജാറ്? ഈ കേസറ്റ് പേരോട് കിട്ടിയാൽ നമ്മൾ എന്താ ചെയ്യാം? അപ്പൊ മൂപ്പര് തടിയെടുക്കാൻ വേണ്ടിട്ട് പ്രസംഗിച്ചതാണിത്, അല്ലാതെ അയാൾക്കും ഇല്ല വിശ്വാസം. തടിയെടുക്കാൻ വേണ്ടി പ്രസംഗിക്കുകയാണ് അപ്പുറത്തെ ചേരിയിൽ നിന്നിട്ട്. എന്നാ ഇയാള് ജിന്നിന്റെ സേവക്ക് വേണ്ടി ഇയാളെ പാർട്ടി ചെയ്ത് ഇൻഷാല്ലാഹ് കുറച്ച് മുമ്പ് വേറെ കാണിക്കുന്നുണ്ട്. ഒറ്റ മുജാഹിദും ശരിയാന്ന് വിചാരിക്കണ്ട, ഞാൻ വേറെ കാണിക്കുന്നുണ്ട്. അവര് ജിന്നിനെ സേവിച്ചുകൊണ്ടും അതുപോലെ പിന്നെ സ്റ്റേജും വരെ സെൽഫി ഫെസ്റ്റ് ഇതുപോലെ ബാനറും കെട്ടിയിട്ട്, ഇത് സെൽഫി ഫെസ്റ്റ് അല്ലട്ടോ, ബാനർ കെട്ടിയിട്ട് മാത്രമാണ് വിധാനം. ബാനറും കെട്ടിയിട്ട് സ്റ്റേജും വന്ന് നാടകം, സ്ത്രീകൾ പെൺകുട്ടികൾ ആവുറത്ത് മറക്കാത്ത നാടകമൊക്കെ ഈ വയസ്സം മൗലവിന്റെ പാർട്ടി ചെയ്തത് ഇൻഷാല്ലാഹ് ഞാൻ കുറച്ച് കഴിയുമ്പോൾ കാണിക്കുന്നുണ്ട്. ഇവര് നല്ല കക്ഷികളാണ് നിങ്ങൾ വിചാരിക്കണ്ട. ഇതേ പേരോട്, ഇവിടെ വന്ന പേരോട് മുസിയാര്, ഇവിടെ ഞങ്ങൾക്കെതിരെ സലഫി ബെസ്റ്റ് എന്ന ക്ലിപ്പിട്ടില്ലേ മുസിയാരെ, നിങ്ങൾ കൊണ്ടോട്ടിൽ പ്രസംഗിച്ചതോ അത് അബ്ദുസ്സലാം സുല്ലമിന്റെ ടീം നടത്തിയതാണ് എന്നിട്ടത് ഞങ്ങൾക്കെതിരെ ഇടുകയോ, ഞങ്ങൾക്കെതിരെ ഇടുകയോ? അതാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് പേരോടും പേരോടും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. പേരോട് വേഴ്സസ് പേരോടാണ് പേരോടും പേരോടും തമ്മിലായി ഏറ്റുമുട്ടുന്നത്. ഇവിടെ ഞങ്ങൾക്കെതിരെ ക്ലിപ്പ് മുസിയാരിട്ടു, കൊണ്ടോട്ടിൽ പ്രസംഗിച്ചതോ, കൊണ്ടോട്ടിൽ പ്രസംഗിച്ചത് അത് അബ്ദുസ്സലാം സുല്ലമിയുടെ ടീമാണ് നടത്തിയെന്നും പറഞ്ഞുകൊണ്ടാണ് അല്ലേ. ഇനി നിങ്ങൾ ചോദിച്ചു വാങ്ങിയത് കൊണ്ട് ഒരു ഭാഗം നിങ്ങൾ കാണണം. എന്താത്, എന്താത്?
അപ്പൊ മുസ്ലിയാക്കന്മാരെ ഓരോന്ന് വേലിമേ കിടക്കുന്നിടത്താണ് തോൾക്കെടുത്തിട്ടുണ്ട എടങ്ങേറാവുങ്ങൾ. ആ സലഫി ഫെസ്റ്റും ഞങ്ങൾക്കും തമ്മിൽ ഒരു ബന്ധമില്ല. അത് ഇനി ഞങ്ങൾ നടത്തിയാലും അവര് നടത്തിയാലും നിങ്ങൾ നടത്തിയാലും ശരിയല്ല ശരിയല്ല എന്ന് പറയുന്നവരാ ഞങ്ങള്. അത് പല തവണ കേരളത്തിന്റെ പല വേദികൾ വെച്ച് മുജാഹിദുകൾ ഇവരെ ബോധ്യപ്പെടുത്തിയതാണ്. പക്ഷേ ഇവിടെയും മുസ്ലിയാർ അത് കൊണ്ടുവന്നിടാനുള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. ഏതായിരുന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇയാൾക്ക് തന്നെ അറിയാം അത് ഞങ്ങളല്ല നടത്തിയത്, സലാം സുലമിന്റെ ആൾക്കാരാണ്. എന്തിനാ മുസ്ലിയാരെ? ഇപ്പൊ നിങ്ങൾ ആ പരിപാടി കണ്ട നിങ്ങളുടെ സംഘാടകർ എന്താ വിചാരിച്ചിട്ടുണ്ടാവുക? കുറച്ചാൾക്കാരെങ്കിലും അത് ഞങ്ങൾ നടത്തിയാണെന്ന് വിചാരിച്ചിട്ടുണ്ടാവൂലേ? ഇല്ലേ, നിങ്ങൾക്കറിയില്ലേ അത് ഞങ്ങൾ നടത്തിയതല്ലാന്ന്? നിങ്ങൾക്കറിയില്ലേ? മനസാക്ഷിക്കത്തോടല്ലേ ആയിരിക്കില്ലേ നിങ്ങൾ ഇവിടെ ക്ലിപ്പിട്ടുണ്ടാവുക? ഇതാണ് ഈ മുസ്ലിയാരുടെ സ്ഥിതി. പേരോടും പേരോടുമാണ് ഇപ്പോ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനി പ്രിയമുള്ളവരെ, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചല്ലോ എന്ത് ശിഹാബുദങ്ങളുടെ വിഷയം. ശിഹാബുദങ്ങളോട് ഭയങ്കര സ്നേഹമല്ലേ ഇപ്പോ? എന്താന്നറിയോ? എന്നിട്ട് പേരോട് മുസ്ലിയാർ പറയാണ് എന്ത്, എനിക്കിങ്ങനെ ഗൾഫിൽ നിന്നൊരു പണത്തിന് ആവശ്യം വന്നപ്പോ ഒരാളുടെ കത്ത് വേണം എന്ന് പറഞ്ഞപ്പോ, പണം കിട്ടണമെങ്കിൽ ശിഹാബുദങ്ങളെ കത്ത് വേണം എന്ന് പറഞ്ഞപ്പോ ഞാൻ ശിഹാബുദങ്ങളെ സമീപിച്ച് കത്ത് വാങ്ങിയിട്ടുണ്ട്, എനിക്ക് തന്നിട്ടുണ്ട്. കായിന്റെ വിഷയല്ലേ, നിങ്ങൾ ശിഹാബുദങ്ങളെടുത്തും പോയിന് അപ്പുറത്തും പോവും. ആ എന്നിട്ട് ഇവര് പറയാണ്, ശിഹാബുദങ്ങൾ എന്നോട് പറഞ്ഞു ഇത് ആരോടും പറയരുത്, ഞാൻ ഇങ്ങനെ കത്ത് കൊടുക്കാറില്ല, എന്നിട്ട് ഇവിടെ ഒന്ന് മൈക്കിന് മുമ്പ് പറയും ചെയ്യാം. വഞ്ചന എന്നൊക്കെ അല്ലേ ഇതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പറയേണ്ടത്? ശ്രദ്ധിക്കൂ സഹോദരങ്ങളെ. എന്നിട്ടിപ്പോ ശിഹാബുദങ്ങളോട് വല്ലാത്ത സ്നേഹമാണ്. ഇപ്പൊ ചിലർ ചോദിക്കാറുണ്ട്, ചില മുസ്ലിയാക്കന്മാർ ചോദിക്കാറുണ്ട്, ഞങ്ങൾ എന്താ ശിഹാബുദങ്ങളെ കുറിച്ച് പറഞ്ഞത് എന്നൊക്കെയുള്ളൊരു ചോദ്യം വരാറുണ്ട്. എന്നാൽ പൂലോട് മുജീബ് ഫൈസി എന്ന് പറയുന്ന ഒരു ഫൈസി അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ പ്രാദേശികമായ ഒരു ആവശ്യങ്ങളിലേക്ക് ആ ഭാഗം നിങ്ങൾ കണ്ടോളും. ഇപ്പോൾ അവർ ബഹുമാനപ്പെട്ട ശിഹാബുദങ്ങളുടെ പൊതുപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വിമർശനങ്ങൾ ഉന്നയിച്ചതായ ആളുകൾ ഇന്ന് ബഹുമാനപ്പെട്ട ശിഹാബുദങ്ങളെ കുറിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് രംഗപ്രവേശം ചെയ്യുകയാ. ആരംഗം ഒന്ന് കാണൂ. ഇവർക്ക് അവസാനത്തെ ഒരു അടവ് പാണക്കാട്ട് തങ്ങന്മാരെ കുറ്റം പറയുന്നു. പാണക്കാട്ട് തങ്ങൾ തന്നെ അയ്യിരിക്കുന്നു നോക്കാം. എന്നാൽ അവരുദ്ദേശിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ഞാൻ ചോദിക്കുന്നു, ഈ നാട്ടിലുള്ള മുഴുവൻ ശക്തികളെയും ഞാൻ വെല്ലുവിളിക്കുന്നു, ഒരു കെൽമത്ത് എന്റെ നാവ് കൊണ്ടോ ഞങ്ങളുടെ വിലമാക്കളുടെ നാവ് കൊണ്ടോ ആ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾക്കോ അവരുടെ കുടുംബത്തിനോ എതിരായി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പ്രസ്താവിച്ചിട്ടുണ്ടോ? അത് തെളിയിക്കാൻ സാധ്യമല്ല. ഉള്ള ആൺകുട്ടികൾ മുന്നോട്ട് വരണം. ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ മുന്നോട്ട് വരട്ടെ എന്നാ പറഞ്ഞത്? ആൺകുട്ടികൾ ഉണ്ട് മുസ്ലിയാരെ. കാന്തപുരം ഗ്രാമത്തെ പ്രകമ്പനം കൊള്ളിച്ച ഈ ശബ്ദം നിങ്ങൾ മറന്നു പോവരുതായിരുന്നു. എന്നെ പറ്റി പറഞ്ഞോ, അതിന് ഞങ്ങളൊന്നും അങ്ങോട്ട് പറഞ്ഞില്ല. പക്ഷേ പാണക്കാട് തങ്ങൾ വേശ്യാലയത്തിൽ പോയി എന്ന് പ്രസംഗിക്കുന്നവർക്ക് എന്റെ അബ്ദുസമദ്. അബ്ദുസമദ് എന്ന് പറഞ്ഞാല് അബ്ദുസമദ് സമദാനിയാണ് പ്രസംഗിക്കുന്നത്. കേട്ടോളൂ, പ്രസംഗിച്ചല്ലേ സഹോദരങ്ങളെ. എ പിയുടെ കൂടെയുള്ള ഒരാൾ ഇയാൾ പറഞ്ഞു കഴിഞ്ഞ ആഴ്ച ശാലിയത്ത് പ്രസംഗിച്ചിരിക്കുന്നു. അസഹറിൽ പഠിച്ചിരുന്നപ്പോൾ കൈറോവിലെ ഒരു വേശ്യാലയത്തിൽ മുഹമ്മദ് അലി ശിഹാബ് സ്ഥിരം സഞ്ചാരിയായിരുന്നു. ചെറിയൊരു ടെസ്റ്റ് ടോസ് ഇനിയുമുണ്ട് ഒരുപാട്, കുറച്ചുകൂടി കാണുക. തലപ്പത്ത് നിൽക്കുന്നവർ ഒഴിവാകണം,
എന്നാലേ പാർട്ടി നന്നാവൂ. ആദ്യം പാണക്കാട്ടുകാർ മാറി കൊടുക്കണമെങ്കിൽ മാത്രമേ ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി നന്നാവൂ. ഞാൻ വെല്ലുവിളിക്കുന്നു, ഒരു കെൽമത്ത് എന്റെ നാവ് കൊണ്ടോ ഞങ്ങളുടെ വിലമാക്കളെ നാവ് കൊണ്ടോ ആ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾക്കോ അവരുടെ കുടുംബത്തിനോ എതിരായി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, പ്രസ്താവിച്ചിട്ടുണ്ടോ? വയ്യാക്കും വൽ ഖദീബ, നിങ്ങൾ കള്ളം പറയരുത്. അത് അവര് സ്വപ്നം കാണുകയാണ്. നിങ്ങൾ കള്ളം പറയരുത്. അത് അവര് സ്വപ്നം കാണുകയാണ്. പാണക്കാട് ഉമർ അലി ഷിഹാബും ഹൈദരലി ഷിഹാബും എന്ത് തോന്നിവാസാണ് അവർ പറഞ്ഞത് തെരഞ്ഞെടുപ്പിന് മുമ്പ്? നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ഞാൻ വെല്ലുവിളിക്കുന്നു, വയ്യാക്കും വൽ ഖദീബ, അത് അവര് സ്വപ്നം കാണുകയാണ്. അപ്പൊ ഇനി എ പി ഇ കെ എന്ന പ്രശ്നമല്ല, ഞാനും നിങ്ങളും തീരുമാനിച്ചാൽ ശരിയാവും തങ്ങളെ എന്ന് പറഞ്ഞു. ഉടനെ തങ്ങൾ പറഞ്ഞു, എന്നാ നിങ്ങൾ കുഞ്ഞാലിക്കുട്ടിനോട് കൂടി ഒന്ന് പറഞ്ഞാളി. അപ്പൊ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയ രോഗീനെ പറ്റി നിങ്ങൾ അയ്യപ്പൻ വൈദ്യനും കൂടി കണ്ടാളി എന്ന് പ്രൊഫസർ പറയുമ്പോ യഥാർത്ഥത്തിൽ ഈ ഡോക്ടർക്ക് എന്തോ ഒരു തകരാറുണ്ട് എന്നാണ് തിരിഞ്ഞത്. ഞാൻ വെല്ലുവിളിക്കുന്നു, നിങ്ങൾ കള്ളം പറയരുത്. അത് അവര് സ്വപ്നം കാണുകയാണ്. കുഞ്ഞാലിക്കുട്ടിയുടെയോ പാണക്കാട്ടിലെയോ കുടുംബത്തിൽ നിന്ന് ഇനിയിപ്പോ ആരും ജോലിയില്ലാത്തവരില്ലല്ലോ. അവർക്ക് എന്തായാലും കാലാകാലം ജീവിക്കാൻ അവരുണ്ടാക്കിയിട്ടുണ്ടല്ലോ. വയ്യാക്കും വൽ ഖദീബ, നിങ്ങൾ കള്ളം പറയരുത്. അത് അവര് സ്വപ്നം കാണുകയാണ്. പാണക്കാട് സയ്യിദ് മുഹമ്മദ് ഷിയാബ് തങ്ങൾ താടി വടിക്കുന്ന ആളാണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ പറയാൻ നിങ്ങൾക്ക് അറിയില്ലേ അയാള് താടി വടിക്കുന്ന ആളാണെന്ന്? ഞാൻ വെല്ലുവിളിക്കുന്നു, ഒരു കെൽമത്ത് എന്റെ നാവ് കൊണ്ടോ ഞങ്ങളുടെ വിലമാക്കളെ നാവ് കൊണ്ടോ ആ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾക്കോ അവരുടെ കുടുംബത്തിനോ എതിരായി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, പ്രസ്താവിച്ചിട്ടുണ്ടോ? ഇവരൊന്നും നിങ്ങളുടെ അനുയായികളല്ലേ? എന്തിനാ ഇപ്പോൾ ഇങ്ങനെ ഷിഹാബ് തങ്ങളുടെ ആത്മീയമായ അത്തരത്തിലുള്ളതായ പിന്തുണകൾ അംഗീകരിക്കുവാൻ വേണ്ടി കടന്നു വരുന്നത്? ചെയ്തു പോയ പാതകത്തിന് ഓർത്തുകൊണ്ട് തൗബ ചെയ്യുവാനുള്ള ഒരുക്കമാണെങ്കിൽ സ്വാഗതാർഹമാണ്, ഞങ്ങൾ അതിനെ അംഗീകരിക്കുന്നു. പക്ഷേ ഇത് പാവപ്പെട്ട ആളുകളെ പറ്റിച്ചുകൊണ്ട് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുവാനുള്ള ഹീനമായ ഏർപ്പാടാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ വെറുതെ വിടുകയില്ല. സഹോദരങ്ങളെ, ഇത് ഔദ്യോഗിക സമസ്തയിലെ മുജീബ് ഫൈസി പൂലോട് പേരോടല്ല പൂലോട് എന്ന് പറയുന്ന ആള് പ്രസംഗിച്ചതാണ്. എന്നിട്ടോ ഏ പാണക്കാട് കുടുംബത്തിനെതിരെ ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, വെല്ലുവിളിക്കുന്നു. അവര് തന്നെ ചെയ്തിട്ടുള്ള ചില ക്ലിപ്പിന്റെ പരിപാടികളാണ് നിങ്ങൾ കണ്ടത്. സഹോദരങ്ങൾ നിങ്ങൾ ആലോചിച്ചു. എന്നിട്ട് ഇപ്പൊ ഇവിടെ വന്നിട്ട് ഷിഹാബ് തങ്ങളുള്ള ഈ സ്നേഹം അത് ഇവിടുത്തെ എല്ലാവർക്കും അറിയാം, ഇവിടുത്തെ ഔദ്യോഗിക സമസ്തക്കറിയാം, ലീഗുകാർക്കറിയാം, നിങ്ങൾക്കും അറിയാം, നിങ്ങൾക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. ഇരിക്കട്ടെ സഹോദരങ്ങളെ, ഇനി ഒറ്റ കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധയപ്പെടുത്തി ഞാൻ പ്രധാന വിഷയത്തിലേക്ക് വരാം. എന്താണെന്നറിയാം, നമ്മുടെ പേരോടെ മുസിയാർ പറയുന്നുണ്ട്, മുജാഹിദീങ്ങൾ എന്ന് പറഞ്ഞാൽ മരിച്ചോലും വെറുതെടൂല, മരിച്ച എല്ലാരും മരിച്ചോലെ വെറുതെടും, മുജാഹിദീങ്ങളോ മരിച്ചവരെയും വെറുതെ വിടൂല. ആരാ മരിച്ചവരെ വെറുതെ വിടാത്തത് കേൾക്കാം. ആദ്യം പേരോട് പറയട്ടെ, ജീവിച്ചിരിക്കുന്ന ആളുകളെ കൈകൊണ്ട് ശല്യം ചെയ്യുന്ന കക്ഷികൾ പലപ്പോഴും പല കക്ഷികളിലും മതമുള്ളവരിലും ഇല്ലാത്തവരിലുമൊക്കെ സ്വാഭാവികമായും ചുരുക്കം ഉണ്ടാകാം. എന്നാൽ മരിച്ചവരെയും കൂടി ശല്യം ചെയ്യുന്ന ഒരു കക്ഷി, മരണപ്പെട്ടാൽ വൈരാഗ്യം തീരുക, മരിച്ചാൽ വിദ്വേഷം തീരുക, അത് ഏത് പകയുള്ള മനുഷ്യരും സ്വാഭാവികമായി മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ പകവെച്ചുകൂടൽ ഇല്ല. എന്നാൽ മരിച്ചാലും പക തീരാത്ത ഒരു വിഭാഗം, അത് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളായ മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയ കക്ഷികളാണെന്ന് വളരെ വ്യക്തമായി നേരത്തെ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്നതാണ്. അപ്പൊ അതിൽ മരിച്ചവരോട് പക വെച്ച് പുലർത്തുന്ന ആളുകൾ, മരിച്ചാലും പക തീരാത്തവർ എന്ന് പറഞ്ഞിട്ട് രണ്ട് വിഭാഗം എണ്ണി, ഒന്ന് രാഷ്ട്രീയ സംഘടനയും ഒന്നൊരു മതസംഘടനയും. മതസംഘടനയെ പറ്റി പറയേണ്ടതുള്ളൂ ഇപ്പോ. എന്താണ് മുജാഹിദീങ്ങൾ അല്ലേ എന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾക്കെതിരെ ഇയാൾ ആക്ഷേപം ഉന്നയിക്കുന്നു. എന്നാൽ കേട്ടോളൂ, ഇയാളുടെ നേതാവ് ഉള്ളാൽ തങ്ങൾ എന്ന് പറയുന്ന ആള് നാട്ടിക മൂസ മുസിയാരി മരിച്ച ശേഷം എന്താ പറഞ്ഞത്? അവൻ മരിച്ചപ്പോൾ അവന്റെ നാവ് ചുരുണ്ടുപോയിരിക്കുന്നു.
മരിച്ചപ്പോ നാട്ടിക മൂസമൂസിയാർ മരിച്ചപ്പോ അദ്ദേഹത്തിന് നാവ് ചുരുണ്ടുപോയിരിക്കുന്നു. ഒരു മയ്യത്തിന് എന്തെങ്കിലും അയവുണ്ടെങ്കിൽ അത് വിളിച്ചു പറയാണോ ഒരു മുസ്ലിം ചെയ്യേണ്ടത്? കേട്ടോളൂ ഇയാൾ പറയുന്നത്. പറഞ്ഞോനൊക്കെ എവിടെ പോയി? എവിടെ? ഒരു നാട്ടിക മൂസ എന്ന് പറഞ്ഞു ഒരു വല്ലാതെ മംഗലാരത്ത് വന്ന് പറഞ്ഞു. ഓന് മരിച്ചു നോക്കുമ്പോൾ ഓൻ്റെ വലിയ ശിഷ്യനുണ്ടായി പോയി വന്നതിന് ശേഷം അവൻ്റെ നാവില്ല. കാരണം ഇവൻ്റെ നാവേ ഇല്ല. മരിക്കുമ്പോൾ അവൻ്റെ നാവ് ചുരുണ്ടു പോയിരിക്കുന്നു. ഇത് ഞാൻ പറയല്ല, എങ്ങനത്തെ എത്ര സംഭവങ്ങൾ നമ്മളെ മാത്രമല്ല. അപ്പോ ഞാൻ പറയല്ല, അതിന് തെളിവുണ്ട് എന്നുള്ള അർത്ഥത്തിലും ഒരു പറഞ്ഞു. എന്ത്? നാട്ടിക മൂസമുസ്യാർ മരിച്ചപ്പോൾ അയാളുടെ നാവ് ചുരുണ്ടു പോയിരിക്കുന്നു. മരിച്ചോലും പെറുതൊടൂല, ആദർശല്ല പറഞ്ഞു. നാവ് ചുരുണ്ടുപോയിരിക്കുന്നു. മാത്രമാണോ? മാത്രമാണോ കെ ടി മാനുമുസ്യാർ മരിച്ചപ്പോൾ ആ മാനുമുസ്യാരെ സംബന്ധിച്ച് ഉള്ളാൾ തങ്ങൾ പറഞ്ഞത് എന്താണ്? ചത്തുപോയി, മാനു ചത്തുപോയി എന്നാണ്. കേട്ടോളൂ ചെറുശ്ശേരി വിശദീകരിക്കുന്നത്. പിന്നെ മറ്റൊരു സങ്കടം, ഇവരെ നേതാവ് ബഹുമാനപ്പെട്ട കണ്ണിയത്തിൻ്റെ ശിഷ്യൻ ഉള്ളതങ്ങൾ, അയാളൊരു ദുസ്വഭാവം മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഒക്കെ കണ്ണിയത്തിൻ്റെ ആ ദുഴയിൽപ്പെട്ട ഊപ്പണത്. ഈ കെ വിഭാഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ മരിച്ചാൽ അപ്പം പിന്നെ അടുത്തു വരുന്ന യോഗത്തിൽ ഇയാൾ പറഞ്ഞത് ഉദാഹരണം മാനു മുസ്ലിയാർ ചത്തു ഞാനുണ്ട്, നാട്ടിക മുസ്ലിയാർ വേണം നാട്ടിൽ പോയോ ചത്തുപോയി. ഇതാ പ്രസംഗിക്കണം. ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതാവ് ഒരു മരിച്ചുപോയ മനുഷ്യനെ പറ്റി നിങ്ങൾ ആരെങ്കിലും നാടന്മാരായ ആളുകൾ പറയത് ഓൻ മരിച്ചു പോയെൻ്റെ ആലും വലുവായിട്ട് ഓൻ പൊയിഞ്ഞ് ഓൻ്റെ ഇതിലെ കൊണ്ടാന്നല്ലേ അല്പം തന്നെയുള്ള ആൾ വെക്കുള്ളൂ. ഇയാൾ പറയുന്നത് മാനു ചത്തു. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മാ തങ്ങൾ പറഞ്ഞ ഹദീസും കൂടി എനിക്ക് ഓർമ്മ വന്നിട്ടില്ല എന്നാ തോന്നുന്നത്. നേതാവ് പ്രസ്ഥാനത്തിന്റെ നേതാവ് ഇരിക്കട്ടെ. അപ്പൊ എന്താ പറഞ്ഞത്? നാട്ടിക മൂസമുസ്യാർ ചത്തു, മാനുമുസ്യാർ ചത്തു. ആരാ പറഞ്ഞത്? ആരാ പറഞ്ഞത്? ഉള്ളാൾ തങ്ങൾ പറഞ്ഞു എന്ന് ഔദ്യോഗിക സമസ്തയുടെ ജനറൽ സെക്രട്ടറി ചെറുശ്ശേരിയ പറയുന്നത്. മരിച്ചോലെ വെറുതെ വിടാത്ത ആരാ? ആരാ? നോക്കൂ പ്രിയമുള്ളവരെ, അപ്പൊ ഇതാണ് ഞാൻ പേരോടൊന്ന് പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ ഇത്ര സമയം. ഇരിക്കട്ടെ, ഇനി നമ്മൾ ശ്രദ്ധിക്കുക. മുസ്ലിയാരോട് പറഞ്ഞു സുന്നികൾക്കാണ് പാരമ്പര്യമുള്ളത്. സുന്നികൾ എന്ന് പറഞ്ഞാൽ ഇൻവെർട്ടർ കോമയിടേണ്ട സുന്നികളാണ് മൂപ്പർ പറഞ്ഞത്. മൂപ്പര ആൾക്കാരെയാണ് മൂപ്പര് സുന്നികൾ എന്ന്. അവർക്കാണ് പാരമ്പര്യം ഉള്ളത്. സഹോദരങ്ങളെ, ഈ പാരമ്പര്യം എവിടെ ചെന്ന മുട്ടേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലല്ലേ? അല്ലേ? ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും എങ്ങനെയാണോ ദീൻ പഠിപ്പിച്ചത് അങ്ങനെ നമ്മൾ ദീനിയായ കാര്യങ്ങൾ സ്വീകരിക്കണം, വിശ്വസിക്കണം, കർമ്മങ്ങൾ ചെയ്യണം. അല്ലേ? ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, സ്വഹാബത്ത് പഠിപ്പിച്ച പോലെ അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലം പഠിപ്പിച്ചതാണല്ലോ. എന്ത്? എന്റെ സമൂഹം 73 വിഭാഗങ്ങളായി ഭിന്നിച്ചു പോകും, അതിൽ എല്ലാം നരകത്തിലായിരിക്കും. ഇല്ലാ മില്ലത്ത വാഹിദ, ഒരൊറ്റ വിഭാഗം ഒഴികെ. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു മൻഹും യാ റസൂലല്ലാ, ആ സ്വർഗത്തിൽ പോകുന്ന കക്ഷി അവരാരാണ് റസൂലേ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞു മാ അന അലൈഹിൽ യൗമ വ സ്വഹാബി, ഞാനും എന്റെ സ്വഹാബത്തും നീ ഏതൊരു മാർഗത്തിലാണോ ആ മാർഗം സ്വീകരിച്ച ആളുകൾ സ്വർഗത്തിലാണ്, അല്ലാത്തവർ നരകത്തിലാണ്. അല്ലേ? അപ്പൊ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കും സ്വഹാബത്തിലേക്കും എത്തുന്ന പാരമ്പര്യമാണ് ഉണ്ടാവേണ്ടത്. ഞങ്ങൾ പറയുന്നത് ഇവിടെ തർക്കത്തിലിരിക്കുന്ന ഒരു വിഷയത്തിലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കും സഹാബത്തിലേക്കും നിങ്ങൾക്ക് പാരമ്പര്യം ഇല്ലേ? ഇല്ല. അല്ലാഹുവോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന വിഷയത്തിലുണ്ടോ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിലെ പ്രയാസങ്ങളുടെ, പ്രതിസന്ധികളുടെ, വിഷമങ്ങളുടെ സമയത്ത് ഒരിക്കലെങ്കിലും ഇന്ന് നിങ്ങൾ ചെയ്യുന്ന പോലെ മുമ്പ് കടിഞ്ഞുപോയ അമ്പിയ ഔലിയാക്കളോട് തേടിയോ ഇസ്തിഗാസ നടത്തിയോ പ്രാർത്ഥിച്ചോ? ഇല്ല.
ഇല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏതെങ്കിലും ഒരു സ്വഹാബി ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വഫാത്തിന് ശേഷം പ്രവാചകരോട് ഇസ്തിഗാഫ ചെയ്തോ? ഇല്ല. മുമ്പ് കഴിഞ്ഞുപോയ അമ്പിയാക്കളോടോ ഔലിയാക്കളോ ഇസ്തിഗാഫ ചെയ്തോ? ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വതആലയോട് മാത്രമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ദുആ ചെയ്തത്, പ്രാർത്ഥിച്ചത്, ഇസ്തിഗാഫ ചെയ്തത്. പക്ഷേ നിങ്ങൾ അല്ലാഹു അല്ലാത്തൊരു പ്രാർത്ഥിക്കുന്നു, നിങ്ങൾക്ക് ആ വിഷയത്തിൽ പാരമ്പര്യമില്ല. അതുപോലെ തന്നെ സ്ത്രീകൾ പള്ളിയിൽ പോകുന്ന ഹെറാമാണ് നിങ്ങൾ പറയുന്നു. പ്രവാചകൻ പഠിപ്പിച്ചില്ല, സ്വഹാബത്ത് പഠിപ്പിച്ചില്ല, അവിടെയും പാരമ്പര്യമില്ല. നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനം ആഘോഷിക്കുന്നു, റബീഉൽ മാസത്തിനും ആ മാസത്തിൽ 12-നും പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് ഒരു ആഘോഷം നിങ്ങൾ നടത്തുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല, സ്വഹാബത്ത് ചെയ്തിട്ടില്ല, അവിടെയും പാരമ്പര്യമില്ല. ഏത് വിഷയത്തിലാണ് ഉള്ളത്? ഒരു വിഷയത്തിലുമില്ല. പിന്നെ പിന്നെ എന്റെ ഉസ്താദ് അയാള്, അതിന്റെ ഉസ്താദ് അത്, അതിന്റെ ഉസ്താദ് രണ്ട്, ആർക്കും പാരമ്പര്യം പറയാം, പറഞ്ഞുണ്ടാക്ക അല്ലേ? അത് പേരോടും ഉസിയാർ തന്നെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞ പേരോടും പേരോടുമാണ് ഏറ്റുമുട്ടുന്നത്, പേരോടും പേരോടുമാണ് ഏറ്റുമുട്ടുന്നത്. ഒരു പരിപാടിയിൽ മൂപ്പരോട്, ഒരു തൊരീക്കത്തുമായി ബന്ധപ്പെട്ട പരിപാടിയാണ്, അതിൽ മൂപ്പരോട് ചോദിക്കുകയാണ്, ഇങ്ങനെ ഈ നിങ്ങൾ എതിർക്കുന്ന തൊരീക്കത്തിന്റെ ആളുകളൊക്കെ ചില സിൽസില അതുമായി ബന്ധപ്പെട്ട പരമ്പരയൊക്കെ പറയുന്നുണ്ടല്ലോ, അപ്പൊ മുസ്യാര് പേരോട് മുസ്യാര് അതിന് പറയുന്ന മറുപടി ഒന്ന് കേട്ടോളൂ. ഇവിടുത്തെ ശേഖന്റെ കയ്യിൽ ധാരാളം സിൽസിലകൾ ഉണ്ടെന്ന് പറഞ്ഞ് ധാരാളം വായിച്ചു. ഇങ്ങനെ സിൽസിലുള്ള ഒരു ശേഖനെ എന്തിനാണ് എതിർക്കുന്നത്? സിൽസില എന്ന് പറയുന്നത് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം. നമ്മളെ പഴയ കാലത്തുള്ള കുറെ ജമ്മിമാര്, വലിയ ജമ്മിമാര്, കുറ്റിപ്പുറം കോവിലകം ജമ്മി, അങ്ങനെ കുറെ ജമ്മിമാര്, അവരുടെ ഒക്കെ പെട്ടികളിൽ ധാരാളം ആധാരങ്ങളുണ്ട്, ആധാരങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ പറമ്പൊന്നും അവരെ കയ്യിലില്ല, പറമ്പൊക്കെ കൈവശക്കാരുടെ കൈവശത്തിലാണ്. ആധാരം കുറെ കെട്ടിക്കിടക്കുന്നുണ്ട്, അടിയാധാരങ്ങൾ, അവരെ ജമ്മാണെന്ന് പറയുന്നുണ്ട്, പക്ഷെ പറമ്പ് അവരെ കയ്യിലില്ല. ഇതുപോലെ കുറെ ആളുകളുടെ സിൽസില എന്ന് പറഞ്ഞ കുറച്ച് ആധാരം കൊണ്ടുവച്ചത് കൊണ്ട് കൈവശത്തിൽ പറമ്പില്ലെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. ആധാരം കൊണ്ട് തേങ്ങ കിട്ടുകയില്ല, ആധാരം കൊണ്ട് അടക്ക കിട്ടില്ല, ആധാരം കൊണ്ട് ഡോക്യുമെന്റ്സ് കൊണ്ട് മാങ്ങയും തേങ്ങയും അടക്കയും ഒരു ഫലവും കിട്ടില്ല. ഇതുപോലെ കുറെ ആളുകളെ പേരെഴുതിയ ലീസ്റ്റ് കൊണ്ടുപോയി വെച്ചത് കൊണ്ട് ഹൃദയം ശുദ്ധിയാവുകയില്ല, അമല് നന്നാവുകയില്ല, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കുകയില്ല. മറിച്ച് ആധാരവും വേണം, കൈവശത്തിൽ പറമ്പും വേണം, എന്നിട്ട് അവിടെ അധ്വാനിക്കുകയും വേണം, എന്നാലേ ഇളന്നൊരു പറിച്ചു കുടിക്കാൻ കഴിയൂ. ഇതുപോലെ ആധാരമില്ലാതെ കുറെ പറമ്പുണ്ടായാൽ വേറെ ഒരു തമ്മതി ചോദിക്കുമ്പോൾ തിരിച്ചു കൊടുക്കേണ്ടി വരും. ആധാരവും വേണം, രേഖയും വേണം, പറമ്പും വേണം, പറമ്പുണ്ട്, ആധാരമുണ്ട്. എന്നാ പോരാ? അപ്പൊ ഇവരുടെ കയ്യിലുള്ളതുപോലെ എനിക്ക് കേൾക്കാനുണ്ട്, ഇവരുടെ കയ്യിലുള്ളതുപോലെ ഒരു സിൽസില അവരുടെ തൊരീക്കത്തിന്റെ ആൾക്കാരെ കയ്യിലുണ്ട്. അപ്പൊ ഇയാൾ പറയണത് അങ്ങനെ കുറെ ആൾക്കാരെ പേര് എഴുതിച്ചോണ്ട് കാര്യമില്ല, ആ ആധാരം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, കൈവശം വേണം. ഇൻഷാല്ലാ നിങ്ങളുടെ കയ്യിൽ ആധാരമില്ല, കൈവശവും ഇല്ല, ഒന്നുമില്ല. കേട്ടോളൂ നിങ്ങൾ ബാക്കി ഈ കപ്പ കൃഷി ഉണ്ടല്ലോ ഇവിടെ പുള്ളി കേൾക്കുന്നവരെ, പൂളക്കൃഷി, പൂളക്കൃഷി നടത്തുന്ന ആള് നേരെ തലതിരിച്ച് കൊള്ളി കൊണ്ടുപോയി കുത്തിയാലോ? വിവരമില്ലാതെ കൃഷി ചെയ്താൽ കൃഷി ആവൂല. അപ്പൊ വിവരവും വേണം, അപ്പൊ ആധാരം വേണം, പറമ്പ് വേണം, അധ്വാനിക്കണം, എന്നിട്ട് ആ അറിവനുസരിച്ച് കൃഷി ചെയ്യണം. അദ്ദുന്യാ മസ്റഅത്തുൽ ആഖിറ, ദുനിയാവ് ആഖിറത്തിലേക്കുള്ള കൃഷിസ്ഥലമാണ്. ഈ കൃഷിസ്ഥലം, ആ കൃഷിസ്ഥലം കൈവശം വെക്കാൻ ആധാരമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കൈവശത്തിൽ വേണം. അപ്പോ ഹറാമായ സുജൂദ് ചെയ്ത് ചെയ്യണം എന്ന് പറയുന്ന ആള് തരീഖത്തുകാരനാവൂല, ആധാരം ഉണ്ടെന്നിട്ട് കാര്യമില്ല. എന്താണ് ഹറാമായ സുജൂദ് ചെയ്യുന്ന ആള്, അയാള് ആധാരമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതുപോലെ അല്ലാഹുവോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ആധാരമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. റസൂലുള്ളാഹി സ്വല്ലം സ്ത്രീകൾക്ക് പള്ളി വിലക്കിയിട്ടില്ല, ഹെറാമാന്ന് പഠിപ്പിച്ചിട്ടില്ല, പിന്നെ നിങ്ങളുടെ കയ്യിൽ ആധാരമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഹെറാമാക്കാൻ പറ്റും, നിങ്ങൾ ഹെറാമാക്കിക്കൊണ്ട് ആധാരമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തോ ഒരിക്കൽ പോലും പ്രവാചകന്റെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല, നിങ്ങൾ ആഘോഷിക്കുന്നു, നിങ്ങളുടെ കയ്യിൽ ഡോക്യുമെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ആധാരമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കൈവശം നിങ്ങളുടെ കയ്യിലില്ല, നിങ്ങളുടെ കയ്യിലും ഇല്ല. കേട്ടോളൂ ബാക്കി. അതുപോലെ ഹറാമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ആള് തരീഖത്തുകാരനാവ്,
ഉണ്ടാവില്ല. എന്റെ ആധാരം ഉണ്ടെന്നൊരു കാര്യമില്ല. കൈവശമില്ല, കൈവശമില്ലാത്ത ഭൂമിയിൽ വീടുണ്ടാക്കാൻ പറ്റുമോ? കൈവശമില്ലാത്ത ഭൂമി ആധാരം ഉണ്ട് തന്നെ വീടുണ്ടാക്കാൻ പറ്റുമോ? അപ്പൊ കൈവശം വേണം, വെറും ആധാരം കൊണ്ട് ഫലമില്ല. സിൽസില ഒരായിരം വായിച്ചാലും മനസ്സ് നന്നാകാതെ അള്ളാഹു സ്വീകരിക്കില്ല. അതാണ് ഖുർആനിൽ അള്ളാഹു പറഞ്ഞത്, ആധാരമുണ്ടെന്ന് പറഞ്ഞ് കുറെ സ്വത്ത് കാണിച്ചത് കൊണ്ടോ, അല്ലെങ്കിൽ കുറെ സന്താനമുണ്ടെന്ന് പറഞ്ഞത് കൊണ്ടോ, അനുയായികൾ ഉണ്ടെന്ന് പറഞ്ഞത് കൊണ്ടോ അള്ളാഹുവിന്റെ അടുക്കൽ ഉപകരിക്കില്ല. ഇല്ലാമൻ അതല്ലാഹു ബിഖൽബിൻ സലീം, കിബറില്ലാതെ, അഹങ്കാരമില്ലാതെ, അസൂയയില്ലാതെ, വങ്കത്വമില്ലാതെ, അള്ളാഹുവിന്റെ ദീനിനോട് എതിർപ്പില്ലാതെ, ആലിമീങ്ങളെ വിസാരപ്പെടുത്താതെ, അള്ളാഹുവിന്റെ ദീനിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ക്ലിയറായ മനസ്സ് മനസ്സുമായി അള്ളാഹുവിനെ സമീപിക്കുന്നവർക്കല്ലാതെ ഒന്നും ഉപകരിക്കുകയില്ല. അതുകൊണ്ട് ഈ ആധാരം കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. നിങ്ങളുടെ ആധാരം കൊണ്ട്, ആധാരമെന്ന് നിങ്ങൾ പറയുന്ന ആ സാധനമുണ്ടല്ലോ, അതുണ്ടോ അല്ലേ വേറെ വിഷയം. അതുകൊണ്ടും യാതൊരു പ്രയോജനവും ഇല്ല. എന്തേ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവോടല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ചു. എന്നിട്ട് ആ പ്രവാചകനിലേക്ക് എത്തുന്ന പരമ്പര എന്ന് നിങ്ങൾ പറയുന്നു. മാത്രമല്ല അല്ലാഹുവോടല്ലാതെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വൈരുദ്ധ്യമാണിത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും അല്ലാഹുവോടല്ലാതെ പ്രാർത്ഥിച്ചിട്ടില്ല, പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടില്ല. സ്വഹാബത്തും അങ്ങനെ തന്നെയാണ്. എങ്കിൽ ആ പ്രവാചകനിലേക്ക് എത്തുന്ന പാരമ്പര്യം നിങ്ങൾക്കില്ല, സിൽസില നിങ്ങൾക്കില്ല. എന്നിട്ട് മറ്റേ ത്വരീഖത്തിന്റെ ആൾക്കാരെ മാത്രം നിങ്ങൾ കുറ്റപ്പെടുത്തിക്കൊണ്ട് കാര്യമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തുന്ന ആദർശപരമായ ഒരു പാരമ്പര്യവും നിങ്ങൾക്കില്ല, ഇല്ലേ ഇല്ല. ഈ കാര്യം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക സഹോദരങ്ങളെ. മൂപ്പര് പറഞ്ഞ വലിയൊരു വിഷയതായിരുന്നു, പാരമ്പര്യമുള്ള നമ്മളാണോ അതിന്റെ കോലമാണത്. ഇതേ സിൽസില മറ്റോലും ഇങ്ങോട്ട് പറഞ്ഞപ്പോ അത് കൈവശം, അത് പിന്നെ ഡോക്യുമെന്റ്സും മാത്രം കാര്യമില്ല, കൈവശം വേണം. നിങ്ങളുടെ അടുത്ത് ഡോക്യുമെന്റ്സും ഇല്ല, കൈവശവും ഇല്ല, തെങ്ങും ഇല്ല, ഇളനീരും ഇല്ല, കൃഷി ചെയ്യാനുള്ള സ്ഥലവും ഇല്ല. നിങ്ങൾക്ക് ഇളനീർ കുടിക്കാൻ പൂതിണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കാര്യമില്ല സഹോദരങ്ങളെ, കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇനിയോ അല്ലാഹു സുബ്ഹാനഹു വതആലയോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പറ്റുമോ? പ്രധാനമായ തർക്കം അതാണ്. ഞങ്ങൾ പറയുന്നത് ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ പറയുന്നത് പ്രിയമുള്ളവരെ, ഒരു വാശിക്കല്ല ഇത്. അല്ലാഹുവോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കൽ ശിർക്കാണ്. ആ ശിർക്ക് ചെയ്ത മനുഷ്യനോ ഒന്നും രണ്ടും സെക്കൻഡല്ല, ഒന്നും രണ്ട് ദിവസങ്ങളല്ല, ആഴ്ചകളല്ല, വർഷങ്ങളല്ല, നൂറ്റാണ്ടുകളല്ല, ശാശ്വതമായി അവൻ നരകത്തിലാണ്. ഇന്നഹു മൻ യുശ്രിക് ബില്ലാ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹു നാർ വമാ ലിദ്ദാലിമീന മിൻ അൻസാർ. അല്ലാഹ് പറഞ്ഞില്ലേ, ആരെങ്കിലും അല്ലാഹുവിൽ ശിർക്ക് ചെയ്യുന്നുവെങ്കിൽ ആ മനുഷ്യൻ അല്ലാഹു സ്വർഗം ഹറാമാക്കും. അവന്റെ ശാശ്വതമായ സ്ഥലം, അവന്റെ സങ്കേതം അത് നരകമാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങൾ ഏതെങ്കിലും മുസ്ലിയാക്കന്മാരെ കണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും അത്തരത്തിലുള്ള മനുഷ്യന്മാരെ കണ്ടിട്ട് അതിന്റെ പിന്നാലെ പോയി ഈമാൻ നഷ്ടപ്പെടുത്തിയാൽ, അങ്ങനെ സ്വർഗം നഷ്ടപ്പെട്ടു പോയാൽ, ശാശ്വതമായി നരകമായാൽ, ആ സ്വർഗം തിരിച്ചു തരാൻ കഴിവുള്ള ഹോജാക്കന്മാർ ഇവിടെ ഉണ്ടോ? ഉണ്ടോ പ്രിയമുള്ളവരെ? ആ നരകത്തെ രക്ഷപ്പെടുത്താൻ കഴിവുള്ള ശൈഖുന്മാർ ഇവിടെ ഉണ്ടോ? ആരെ കണ്ടിട്ടാ പ്രിയമുള്ളവരെ നമ്മൾ പോകുന്നത്? വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് അല്ലാഹു സുബ്ഹാനഹു വതആലയോട് മാത്രം പ്രാർത്ഥിക്കാനാണ് അല്ലേ. എത്ര ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചില്ലേ? എന്താണ് വല്ലദീന തദഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖത്മീർ. അല്ലാഹുവിനു പുറമേ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ടല്ലോ, ഒരു ഈത്തപ്പഴക്കുരുവിന്റെ മീതെയുള്ള പാടപോലും അവർ ഉടമപ്പെടുത്തുന്നില്ല. അറബികളെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരമായിട്ട് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിയൊരു സാധനം, ഒരു വസ്തു അല്ലേ, അതുപോലും അവർ ഉടമപ്പെടുത്തുന്നില്ല. മാത്രമല്ല അല്ലാഹു പറയുകയാണ് നിങ്ങൾ അവരോട് വിളിച്ചു പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ദുആ അവർ കേൾക്കില്ല. വലൗ സമിഉ ഇനി കേട്ടു എന്ന് സങ്കൽപ്പിച്ചാൽ തന്നെ മസ്തജാബൂലക്കും അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യില്ല.
ويوم القيامة يكفرون بشرككم പരലോകത്തെ നിങ്ങളുടെ ആ ശിർക്കിനെ അവരോട് പ്രാർത്ഥിച്ച ആ ശിർക്കുണ്ടല്ലോ അതിനെ അവർ നിഷേധിച്ച് തള്ളുമെന്ന് അല്ലാഹു പറയുകയാണ് എന്നിട്ടും നമ്മൾ അല്ലാഹുവോട് അല്ലാതെ പ്രാർത്ഥിക്കുന്നോ സഹോദരങ്ങളെ ആ ശിർക്ക് നമ്മൾ ചെയ്തു പോകണ്ട ഇതാ മുജാഹിദുകൾക്ക് പറയാനുള്ളത് ഇനി നോക്കൂ അല്ലാഹു പറഞ്ഞത് വല്ലദീന യദഊന മിൻ ദൂനില്ലാ ലാ യഖ്ലഖൂന ശൈഅൻ വഹും യഖ്ലഖൂൻ അംവാതുൻ ഗൈറു അഹ്യാ വമാ യഷ്ഉറൂന അയ്യാന യുബഅസൂൻ എന്താ അല്ല പറഞ്ഞത് വല്ലദീന യദഊന മിൻ ദൂനില്ലാ അല്ലാഹുക്ക് പുറമേ അവർ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ടല്ലോ അവരൊന്നും സൃഷ്ടിക്കുന്നില്ല ലാ യഖ്ലഖൂന ശൈആ അവരൊന്നും സൃഷ്ടിക്കുന്നില്ല വഹും യുഖ്ലഖൂൻ അവർ സൃഷ്ടിക്കപ്പെടുന്നവരാണ് അവർ സൃഷ്ടികളാണ് മഖ്ലൂഖിങ്ങളാണ് അല്ലാഹുവോടല്ലാതെ പ്രാർത്ഥിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അത് ആരോടായിരിക്കണം ആരോടായിരിക്കണം അങ്ങനെ ഒരു വ്യക്തി ഉണ്ടോ ശക്തി ഉണ്ടോ ഇവിടെ ഖാലിഖായിട്ടുള്ളവൻ ആര് മാത്രമാ അല്ല മാത്രമല്ലേ അതുകൊണ്ട് ബദരീങ്ങളോട് പ്രാർത്ഥിക്കാമായിരുന്നു ബദരീങ്ങൾ ഖാലിഖീങ്ങളാണെങ്കിൽ അവർ ഖാലിഖീങ്ങളല്ലോ അതുകൊണ്ട് അവരോട് പ്രാർത്ഥിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ മുഹയിദ്ദീൻ ഷെയ്ഖിനോട് പ്രാർത്ഥിക്കാമായിരുന്നു മുഹയിദ്ദീൻ ഷെയ്ഖ് മഖ്ലൂഖ് അല്ല ഖാലിഖാണെങ്കിൽ അല്ലല്ലോ അദ്ദേഹം മഖ്ലൂഖല്ലേ ഖാലിഖ് അല്ലല്ലോ അതുകൊണ്ട് അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാൻ പറ്റില്ല പ്രാർത്ഥിക്കേണ്ടത് ഖാലിഖിനോടായിരിക്കണം മഖ്ലൂഖ് അല്ലാത്തവരോടായിരിക്കണം ഇത് വിഗ്രഹങ്ങൾക്ക് മാത്രം ബാധകമാണോ ഇത് ബിംബങ്ങൾക്ക് മാത്രം ബാധകമാണോ പ്രിയമുള്ളവർ നിങ്ങൾ ശ്രദ്ധിക്കണം അല്ലാഹു അല്ലാത്ത എല്ലാറ്റും ഇത് ബാധകമല്ലേ അല്ലാഹു അല്ലാത്ത എല്ലാവർക്കും ഇത് ബാധകമല്ലേ അല്ലാഹു പറയുന്നു തുടർന്ന് പറയുന്നു അംവാതുൻ ഗൈറു അഹ്യാ വമാ യഷ്ഉറൂന അയ്യാന യുബഅസൂൻ അംവാതുൻ ഗൈറു അഹ്യാ മരിച്ചവരാണ് ജീവനില്ലാത്തവരാണ് വമാ യഷ്ഉറൂന അയ്യാന യുബഅസൂൻ എന്നാണ് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളുണ്ടാകുന്നത് എന്നാണ് പുനർജീവിതം ഉണ്ടാകുന്നത് അതവർക്കറിയില്ല ഒന്നാലോചിക്കന്റെ പ്രിയമുള്ള രക്ഷിതാക്കളെ സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആലയല്ലാത്ത ആർക്കാണ് ഇവിടെ ഖിയാമത്ത് നാൾ എന്നാണെന്ന് അറിയുന്നത് അല്ലാഹുവിന് മാത്രമല്ലേ അറിയുന്നത് അതുകൊണ്ട് അത് അറിയുന്ന അല്ലാഹുവോട് മാത്രമായിരിക്കണേ പ്രാർത്ഥിക്കേണ്ടത് എന്ന് മുജാഹിദികൾ ഈ സമൂഹത്തോട് പറഞ്ഞാൽ അത് തെറ്റാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ശാന്തമായിട്ട് നിങ്ങൾ ആലോചിക്കുക ഒരിക്കലും മരിക്കാത്ത എന്നൊന്നും ജീവിച്ചിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വതആലയോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നല്ലേ ഈ പറഞ്ഞത് അല്ലേ അതുകൊണ്ട് ഈ പറഞ്ഞവരൊക്കെ മരിക്കുന്നവരാണ് ഒരിക്കലും മരിക്കാത്തവൻ അല്ലാഹു മാത്രമാണ് അതിനാൽ അല്ലാഹുവോട് മാത്രമായിരിക്കണേ പ്രാർത്ഥിക്കേണ്ടത് എന്ന് ഈ നാട്ടിലുള്ള ജനങ്ങളോടുള്ള സ്നേഹത്താൽ ഞങ്ങൾ പറഞ്ഞാൽ അത് തെറ്റാണോ അത് കുറ്റമാണോ അത് ആക്ഷേപിക്കേണ്ടതാണോ അതിന്റെ പേരിൽ ഞങ്ങൾ സുന്നത്ത് വന്ന് പുറത്താണോ നിഷ്പക്ഷതയോടെ ശാന്തമായി നിങ്ങളൊന്ന് ആലോചിക്കുക പരലോകം രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവരോടാ പറയുന്നത് നരകത്തിൽ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവരോടാ പറയുന്നത് സ്വർഗത്തിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്നവരോടാ പറയുന്നത് അല്ലാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരോടാ പറയുന്നത് സഹോദരങ്ങളിൽ ആലോചിക്കുക എന്താ ഞങ്ങൾ ഈ പറയുന്നത് ഒരു വാശിക്കല്ലല്ലോ ഇത് ഒരു വാശിക്കല്ലല്ലോ ഇത് അല്ലാഹു സുബ്ഹാനഹു വതആലയോട് മാത്രമേ പ്രാർത്ഥിക്കാമുള്ളൂ എത്ര ആയത്ത് നമ്മളൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നില്ലേ എന്ത് സൂറത്തുൽ ഫാത്തിഹയിൽ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു അപ്പൊ ഇവിടെ ഒരു മുസ്ലിയാര് പറഞ്ഞത് പേരോട് മുസ്ലിയാരല്ലാത്ത വേറെ മുസ്ലിയാര് പറഞ്ഞത് അങ്ങനെ അല്ലാണ്ട് മാത്രം സഹായം തേടുകയാണ് പിന്നെ ഡോക്ടർ എടുത്ത് പോണതോ മുസ്ലിയാരെ ഇത് പ്രാർത്ഥനയാണ് വിഷയം കോഴിക്കോട് വലയകാലയുടെ പരിഭാഷയെങ്കിലും മറിച്ചു നോക്ക് അവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ സഹായത്തേട്ട കൊണ്ട് ഉദ്ദേശം പ്രാർത്ഥനയാകുന്നു അപ്പൊ നിന്നോട് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കൂ എന്നാണ് പറഞ്ഞത് ഡോക്ടർ എടുത്ത് ആരും പ്രാർത്ഥിക്കാൻ പോലുണ്ടോ അഥവാ ഇങ്ങനെ ഒരാൾക്ക് പനി ഇപ്പം പലയിടത്തും പല ജാതി പനിയുള്ള സമയമാണല്ലോ ഒരാൾ ഡോക്ടറെ കണ്ടിട്ട് തിരിച്ചു വരാണ് എവിടുന്നാ വരുന്നത് എവിടുന്നാ വരുന്നത് ഡോക്ടറെ അടുത്ത് ഡോക്ടറോടൊന്ന് പ്രാർത്ഥിക്കാൻ പോയതായിരുന്നു എന്ന് മുജാഹിദ് പറയോ സുന്നി പറയോ ആരെങ്കിലും ഏതെങ്കിലും മുസ്ലിം പറയോ അത് പ്രാർത്ഥന അല്ല എല്ലാവർക്കും അറിയില്ലേ എന്നിട്ട് ഇതുവരെ ദുർവ്യാഖ്യാനം ചെയ്തിട്ട് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഹീനമായ ശ്രമമാണ് ഇവിടെ ഒരു മുസ്ലിയാര് പേരോടല്ലാത്ത മറ്റൊരു മുസ്ലിയാര് നടത്തിയിട്ടുള്ളത് ഇനി സഹോദരങ്ങളെ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് ആ ആയത്തിനവിടെ മാത്രം എന്ന അർത്ഥം ഉണ്ടോ ഇല്ലേ ഒരു തർക്കമാണ് മുസ്ലിങ്ങൾക്കിടയിൽ തർക്കം അങ്ങനെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ
നിങ്ങൾ നോക്ക്, അറബി തഫ്സീറുകൾ ഇബ്നു കഥീർ പരിശോധിച്ചാൽ, ബൈലാവി പരിശോധിച്ചാൽ, അതുപോലെ പല തഫ്സീറുകൾ പരിശോധിച്ചാലും മാത്രമേ അർത്ഥമുണ്ടെന്ന് കാണാം. സുന്നി പരിഭാഷകൾ, കൂറ്റനാണ്ട് കെ വി മുഹമ്മദ് മുസ്യാന്റെ പരിഭാഷ, അതുപോലെ തന്നെ വലിയ കാലിയുടെ പരിഭാഷ, അങ്ങനെ മഖ്ദൂമിയുടെ പരിഭാഷ, അങ്ങനെ പല ജാതി പരിഭാഷകളിലും മാത്രം നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നർത്ഥം കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഹംസക്കോയ ബാക്കബി മൂന്നിയൂർ എന്ന് പറയുന്ന ഒരു മുസ്ലിയാര് സുന്നത്തെ മാത്ത് ഖുർആനിൽ എന്ന തന്റെ പുസ്തകത്തിൽ കൊടുത്ത അർത്ഥം ഞാൻ, അയാൾ കൊടുത്ത വിശദീകരണം ഞാൻ വായിച്ചുതരാം, ശ്രദ്ധിച്ചോളൂ. നീ പറയാം, നിനക്ക് ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു എന്ന ആയത്തിന് നിന്നോട് മാത്രമെന്നാണ് അർത്ഥം, അതുകൊണ്ട് മറ്റുള്ളവരോട് ചോദിക്കാൻ പാടില്ലെന്ന് ചിലർ വാദിക്കുന്നുണ്ട്. എന്നാൽ ഈ ആയത്തിന്റെ അർത്ഥം നിനക്ക് ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് ഞങ്ങൾ സഹായം തേടുന്നു എന്നാണ്. മാത്രം എന്ന അർത്ഥം ഇവിടെ ഇല്ല, അത് വിമർശകർ സങ്കല്പിക്കുന്നതാണ്. ഇങ്ങനെ ഇവിടെ ഇയാക്കനസ്ഥയെന്നുള്ളടത്ത് മാത്രം എന്ന അർത്ഥമില്ല, അത് വിമർശകർ സങ്കല്പിക്കുന്നതാണ്. വിമർശകർ സുന്നത്തമാത്ത് ഖുർആൻ എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്. അപ്പൊ സുന്നത്തമാത്തിന്റെ വിമർശകർ സങ്കല്പിക്കുന്നതാണ്. എന്നാ നീ കണ്ടോളൂ സുന്നത്തമാത്തിന്റെ വലിയൊരു വിമർശകനെ, സ്ക്രീനിൽ കണ്ടോളൂ, ശ്രദ്ധിച്ചോളൂ, മാത്രം എന്ന അർത്ഥം പറയുന്നു. നാം ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഇയാക്കനഅബ്ദു വഇയാക്കനസ്തഈൻ എന്ന് പറയും. അള്ളാഹുവേ, നിനക്ക് മാത്രം ഞങ്ങൾ ആരാധന നടത്തും, വഇയാക്കനസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുകയും ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു, അല്ലെങ്കിൽ നിന്നോട് തന്നെ ഞങ്ങൾ സഹായം ചോദിക്കുന്നു. ഈ അള്ളാഹുവിനോട് മാത്രം സഹായം ചോദിക്കുന്നു എന്ന് പറയാൻ കാരണം സഹായം മുഴുവനും അള്ളാഹുവിൽ നിന്ന് മാത്രം ആയതുകൊണ്ടാണ്. മുസ്ലിയാരോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, മുസ്ലിയാരെ, നിങ്ങൾ സുന്നത്തിമാത്തിന് വിമർശകരാണ്, നിങ്ങൾക്കും വാദമുണ്ടോ? നിങ്ങൾക്കും വാദമുണ്ടോ? അങ്ങനെ അർത്ഥം കൊടുക്കലാരാ? സുന്നത്തിമാത്തിന് വിമർശകരാണ് അർത്ഥം കൊടുക്കലെന്ന് ഇയാൾ പറഞ്ഞത്, ഹംസക്കോയ ബാക്കി പറഞ്ഞത്. ഒന്നുകിൽ നിങ്ങൾ പറഞ്ഞ തെറ്റ്, അല്ലെങ്കിൽ ഹംസക്കോയ ബാക്കി പറഞ്ഞ തെറ്റ്. ഏതാണ് തെറ്റ്? വൈരുദ്ധ്യാധിഷ്ഠിതമാണ് നിങ്ങളുടെ ആശയം, അല്ലേ? അപ്പൊ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അവനോടല്ലാതെ പ്രാർത്ഥിക്കാൻ പാടില്ല. അല്ലാഹുവോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിച്ചു പോയ ആളുകളോട് ഞങ്ങൾക്ക് സ്നേഹത്തോടെ ബഹുമാനത്തോടെ പറയാനുള്ളത്, നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങണം, ശുദ്ധീകരിക്കണം, അല്ലെങ്കിൽ പരലോകത്ത് കുടുങ്ങിപ്പോകും. ഒരു മുസ്ലിയാരും അവർ രക്ഷപ്പെടുത്താൻ ഉണ്ടാവുകയില്ല. പിന്നെ മുസ്ലിയാര്, നമ്മുടെ പേരോട് മുസ്ലിയാർക്ക് വാദമുണ്ട്. എന്താണ്? വലിയനോട് പറഞ്ഞാൽ വലിയ അതിന് കാരണമാകണേ എന്നാണ് അതിന്റെ ആശയം. എങ്കിൽ ഇപ്പൊ മൊയ്തീൻ ശേഖയെ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ രക്ഷിക്കാൻ മൊയ്തീൻ ശേഖ നിങ്ങൾ കാരണമാവണേ എന്നാണ്. ശരി, അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തോ അങ്ങനെ ഒരു തേട്ടം പഠിപ്പിച്ചോ? വഫാത്തായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് തേടിയോ, നബിയെ ഞങ്ങൾ ഇങ്ങനെ കുടുങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് രക്ഷക്ക് നിങ്ങൾ കാരണമാകണേ? ഉണ്ടോ? ഇല്ല. ഇല്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പനി പിടിച്ച് വിഷമിച്ചപ്പോ, സാമ്പത്തികമായ പ്രശ്നം അനുഭവിച്ചപ്പോ, അതുപോലുള്ള വിഷമങ്ങൾ നേരിട്ടപ്പോ ഒരിക്കലെങ്കിലും ഇബ്രാഹിം നബിയെ എന്നെ സഹായിക്കാൻ നിങ്ങൾ കാരണമാകണേ എന്ന് ഇസ്തിഗാസ നടത്തിയോ? ഇല്ല. എന്തിനാണ് ഈ സമൂഹത്തിന്റെ ഈമാൻ തെറ്റിക്കുന്നത്? ബഹുമാനായ പേരോട് മുസ്ലിയാരോട് വളരെ സ്നേഹത്തോടെ ഞങ്ങൾ ഒരു കാര്യം പറയാനുണ്ട്. എന്താണെന്നറിയോ? നിങ്ങൾ ഒഴിഞ്ഞിരുന്നിട്ട് ഒരല്പസമയം ഒന്ന് ആലോചിക്കണം. വാശിയും കക്ഷി വൈരാഗ്യം ഒക്കെ വെടിഞ്ഞുകൊണ്ട് പേരോട് മുസ്ലിയാരെ നിങ്ങളൊന്ന് സ്വസ്ഥ ഒഴിഞ്ഞിരുന്നു കൊണ്ട് ആലോചിക്കണം. അല്ല, എന്തിനാണ് ഈ ജാതി മനുഷ്യന്മാരുടെ, ഈ പാവപ്പെട്ട മനുഷ്യന്മാരുടെ ഈമാൻ തെറ്റിക്കുന്നത്? എന്നിട്ട് എന്താണ് അത് കൊണ്ട് ലഭിക്കാൻ? പരലോക പാപവാരം നിങ്ങൾ ഏറ്റെടുക്കുമോ? ഒന്ന് ഒഴിഞ്ഞിരുന്നു ആലോചിക്കും. നിങ്ങള് മുജാഹിദികളുടെ ദേഷ്യവും വാശിയും തൽക്കാലം മാറ്റിവെച്ചിട്ട് ഒന്ന് ഒഴിഞ്ഞിരുന്നിട്ട് ആലോചിക്ക് എന്തെല്ലാം അയാൾ പ്രചരിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, നിങ്ങൾ കേട്ടുള്ള അയാളുടെ ഒരു സംസാരം എന്താണ്? അമ്പിയാക്കന്മാരുടെ ഔലിയാക്കന്മാരുടെ നമ്മൾ പറഞ്ഞാൽ അതെന്താണ്? നിങ്ങൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യണേ എന്നാണ് പറയുന്നത്. ഒരു വാദം അദ്ദേഹം അവതരിപ്പിക്കുന്നു, കേട്ടോളൂ. മൗലവി, രോഗം സുഖപ്പെടുത്താൻ അല്ലാഹുവിനല്ലേ കഴിയൂ? അപ്പൊ പിന്നെ ഒരു ഡോക്ടറോടോ, ഒരു നബിയോടോ, ഒരു വലിയനോടോ, ഒരു മഹാനോടോ സുഖപ്പെടുത്തണേ എന്ന് പറഞ്ഞാൽ, ഒരു മുസ്ലിം പറഞ്ഞാൽ എന്റെ അർത്ഥം സുഖപ്പെടാൻ വേണ്ടി കാരണമായി പ്രവർത്തിക്കണേ എന്നല്ലേ?
അപ്പൊ അതിന്റെ മകൻ എന്താണ് വടവൂർ ശൈഖ എന്റെ രോഗം മാറാൻ ദ്വാരക്കണേ എന്നല്ലേ സാധാരണയല്ലേ ഡോക്ടറോട് പോയിട്ട് ഒരാൾ പറയുന്നത്. എന്റെ രോഗം ഒന്ന് മാറ്റി തരണേ ഡോക്ടറെ, പ്രേ കാഫറാവോ, അല്ലയാണ് സുഖപ്പെടുത്തുന്നതെങ്കിലും ഡോക്ടറെ സുഖപ്പെടുത്തണേ എന്ന് മുസ്ലിം പറഞ്ഞാൽ അതിന്റെ അർത്ഥം എല്ലാവർക്കും അറിയാം, സുഖപ്പെടാൻ വേണ്ടി മരുന്ന് തരണേ എന്നാണ്. മഹാന്മാരോട് പറഞ്ഞാൽ പ്രാർത്ഥിക്കണേ എന്നാണ്. കുഞ്ഞുകള് ഔലിയാക്കളെ അമ്മയാക്കളെ വിളിച്ചിട്ട് രോഗം മാറണോ തന്നെ രോഗം മാറണോ എന്ന് അല്ലാഹുവിനോടൊന്ന് പറയണേനാ. അപ്പൊ ഡോക്ടറോട് പറയുന്ന പോലെയാണ് മരിച്ചുപോയ ഔലിയാക്കന്മാരോട് പറയുന്നത്. മുസ്ലിയാരെ തിരിച്ചൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ മരിച്ച ഡോക്ടറോട് തേടുവോ? മരിച്ച ഡോക്ടറോട് നിങ്ങളെ കുറെ കാലം ചികിത്സിച്ച ഡോക്ടർ മുസ്ലിം ആവട്ടെ അമുസ്ലിം ആവട്ടെ, അയാൾ മരിച്ച ശേഷം നിങ്ങൾ തേടുവോ? മുമ്പ് കാരണമായതല്ലേ, ഒന്നുകൂടി കാരണമാവണേ നിങ്ങൾ പറയോ? പിന്നെ പേരോടാണെങ്കിൽ അങ്ങനെയൊക്കെ പറയണല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്ക് പ്രിയമുള്ളവരെ, ഞങ്ങൾക്ക് ഈ വിഷയത്തിലും കിട്ടേണ്ടത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സ്വഹാബത്തോ ഒരിക്കലെങ്കിലും മുമ്പ് കടിഞ്ഞുപോയ അമ്പിയാക്കളോടോ ഔലിയാക്കളോടോ, മരിച്ചു മുമ്പ് വഫാത്തായി പോയ മരിച്ചു പോയിട്ടുള്ള മുമ്പ് കടിഞ്ഞു പോയിട്ടുള്ള അമ്പിയ ഔലിയാക്കളോട് നിങ്ങൾ ഞങ്ങൾക്ക് ദുആ ചെയ്യണേ. ഉദാഹരണം പറഞ്ഞാൽ റസൂലുള്ളാഹി സല്ലം പറയാ ഇബ്രാഹിം നബിയോട്, ഇബ്രാഹിം നബിയേ നിങ്ങൾ എന്റെ രോഗം ശിവയാക്കാൻ ദുആ ചെയ്യണേ എന്ന് വഫാത്തായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് റസൂലുള്ളാഹി സല്ലം പറഞ്ഞോ? അതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടോ? ഉണ്ടോ? നിങ്ങളുടെ തൊള്ള പോരാ, നിങ്ങളുടെ വക ബടായി പോരാ, തെളിവ് വെച്ച് പറയണം. കടിയില്ല നിങ്ങൾക്കതിന്, പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പറയാൻ കടിയില്ല. എന്നിട്ടോ നിറയെ മുജാഹിദുകളുള്ള ദേശവും വാശിയുമാണ്, ദേശവും വാശിയാണ്. അങ്ങനല്ലേ നമ്മളെ പേരോട് മുസ്ലിയാർ പറഞ്ഞത്? മുജാഹിദിങ്ങളെ നിങ്ങൾ ദ്വാരക്ക്, മുജാഹിദിങ്ങളോട് നിങ്ങൾ ദ്വാരക്കെന്ത്, പേരോട് നശിക്കട്ടെ. അതുവരെ പറഞ്ഞ ആളല്ലേ ഇയാള്. അതിന്റെ ഇടക്ക് അതിങ്ങൾക്ക് കേൾക്കാം, അതിന്റെ മുമ്പ് മൂപ്പർന്ന് പറയുന്നുണ്ട് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ മാതൃകാ പുരുഷരായിരിക്കണം, നല്ല മാതൃകയുള്ള ആൾക്കാരായിരിക്കണം നേതൃത്വം കൊടുക്കുന്ന ആൾക്കാർ. അതൊന്നും കേട്ടേ, എപ്പോഴും ഒരു സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്നവർ ആ സമൂഹത്തെ സന്മാർഗത്തിലേക്ക് നയിക്കണമെങ്കിൽ മാതൃകായോഗ്യരായിരിക്കണം, പ്രസംഗിക്കുന്ന ആശയം പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്നവരായിരിക്കണം. അപ്പോ ഒരു സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ മാതൃകായോഗ്യരായിരിക്കണം. അപ്പൊ ഇയാൾ ഒരു സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളാണ്, എന്നാൽ അയാൾ മാതൃക ഉണ്ടോ? ശ്രദ്ധിച്ചോളൂ, അയാൾ പറയുന്നത് കേട്ടോളൂ. മുജാഹിദ് ദ്വാരനാൽ അള്ളാഹു ഉത്തരം ചെയ്യോ, ചെയ്യെങ്കിലും ദ്വാരക്ക് പേരോട് നശിക്കട്ടെ. ഇന്ന് ദ്വാരക്ക് മുജാഹിദ് പേരോട് ഇന്ന് നശിക്കട്ടെ, എന്ത് ദ്വാരക്ക് ഇപ്പൊ നശിക്കട്ടെ, എന്ത് ദ്വാരക്ക് നമുക്ക് നോക്കാൻ ഉത്തരം കിട്ടുമോ? നിങ്ങളല്ലേ സാധാരണ ഓതലി, എന്ത് അതാ ഉദുനി അസ്തജിബിലക്കും, എന്നോട് പ്രാർത്ഥിച്ചോളൂ ഉത്തരം തരാ, ഒന്ന് ദ്വാരക്ക് മൗലൈ മാറി പേരോട് ഇന്ന് നശിക്കട്ടെ, ഉത്തരം കിട്ടുന്നുണ്ടോ നോക്ക. എന്താ ദ്വാരക്കം പറഞ്ഞത്? അല്ലാഹുവേ പേരോട് നീ നശിപ്പിക്കണേ അല്ല എന്ന് ദ്വാരക്കണം എന്ന് ആമീൻ പറയല്ലേ, ദ്വാരനല്ല. അങ്ങനെ നമ്മൾ ദ്വാരക്കണം എന്ന് ആര് പറയാ? പേരോട് മുസ്ലിയാര് സഹോദരങ്ങളെ, അത് മാതൃകാക്കിട്ട് ഈ നാട്ടിലെ അയാളുടെ പ്രസംഗം കേട്ട മുജാഹിദികളല്ലാത്ത സഹോദരങ്ങളെ നിങ്ങൾക്ക് പറയാൻ പറ്റും മുജാഹിദികൾ നിങ്ങൾ ദ്വാരനോളി ഇവിടുന്ന് നിങ്ങൾക്ക് ഈ മല്ലിയേ നിങ്ങൾ പറയോ? നിങ്ങൾ ആലോചിക്കും, എന്നിട്ട് എന്താണ് ദേഷ്യം? സുബ്ഹാനല്ലാ, എന്തൊരു ദേഷ്യം! എന്നാ അങ്ങനെ ചൂടാവാൻ പറ്റൂ? ഇല്ല, അത് മൂപ്പരനെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞ പേരോടും പേരോടും തമ്മിൽ അപ്പോ കേട്ടുള്ളൂക്കുമ്പോ മാറിപ്പോ, അതുകൊണ്ടാണ് വെറുപ്പ് പിടിച്ചവന് ഒതുവെടുക്കൽ സുന്നത്താ. കാരണം വെറുപ്പ് അല്ലോലപ്പിന്റെ ശൈത്താൻ ചൂടാകുക എന്നുള്ളത് ശൈത്താനിൽ നിന്നുള്ളതാ. ചില ആളുകൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ ചൂടാകുന്നവരുണ്ട്, ഉടനെ പോയി ഒതുവെടുക്കാൻ പറയണം പ്രസംഗിക്കുന്ന മൊയ്യാരോട്. കാരണം ചൂടാകാൻ പാടില്ല. അതുപോലെ സംസാരിക്കുമ്പോ ചൂടാകുന്നവരുണ്ട്, ഒതുവെടുക്കണം. ഒതുവെടുത്താൽ തണി. സാധാരണ പറയലുണ്ട് ഇയാളൊക്കെ പ്രസംഗിക്കാൻ കൊടുന്നപ്പോ ഹൗദന്റെ അടുത്തേക്കാണ് സ്റ്റേജ് കെട്ടി കൊടുക്കേണ്ടി വരും. ഇവിടെ എവിടെ കെട്ടി കൊടുത്തിന് എനിക്ക് അറിയില്ല. എന്താണ് അജ്ജാതി ചൂടല്ലേ? എന്നിട്ട് പേരോട് നശിപ്പിക്കണേ അല്ലാന്ന് നമ്മൾ ദ്വാരക്കണം. അപ്പൊ മുജാഹിദികൾ കാര്യമായി വേരോടുവോ? നിങ്ങൾ വരണ്ടേ? നിങ്ങൾ പ്രസംഗിക്കണ്ടേ? അല്ല, ഓരോ കാലത്ത് പഠിച്ചോണ്ട് ദീം വളർത്തുന്നതേ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, പേരോടിന്റെ പ്രസംഗം കൊണ്ട് എന്ന് പറഞ്ഞാല് പേരോട് ചിലപ്പോ അയാൾക്ക് അനുകൂലമായിട്ട് പ്രസംഗിക്കുന്നുണ്ടാവും, പക്ഷെ നേരെ മുജാഹിദ് പ്രസ്ഥാനത്തിന് അവർ ആശയം പറഞ്ഞു കൊടുക്കാൻ വളരെ എളുപ്പമാവുകയാണ്. അങ്ങനെ ആളുകൾ സുന്നത്തിമാത് മനസ്സിലാക്കുന്നു, പേരോട് പറയുന്നത് സുന്നത്തിമാത് അല്ല എന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നു അല്ലേ. എന്നിട്ട് നശിക്ക അങ്ങൾ ദ്വാരക്കേ സഹോദരങ്ങൾ ചിന്തിക്ക്. അപ്പൊ ഇയാൾക്ക് ഇത്രയുള്ളൂ
മുജാഹിദീങ്ങൾ എങ്ങനെ ദ്വായിരുന്നോളി പേരോടിനെ അല്ല നശിപ്പിക്കാൻ നിങ്ങൾ ദ്വായിരുന്നോളി മൂപ്പരെന്നെ പറയാന്ന് പറഞ്ഞാൽ മൂപ്പരിക്കുള്ള അള്ളാഹുള്ള വിശ്വാസവും പരലോകത്തുള്ള വിശ്വാസം ഞാൻ ഒന്നും പറയില്ല. നിങ്ങൾ ആലോചിക്കും എവിടുക്ക ഇയാളെയൊക്കെ പോക്ക്, എന്നിട്ട് വലിയ കോള് താങ്ങി പിടിച്ച് കൊണ്ടുവന്നാണല്ലോ. സഹോദരങ്ങളെ, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ മുസ്ലിയാക്കന്മാർ പറയുന്ന ഒരു വാദം അല്ലാഹു സുബ്ഹാനഹു വ തആലയോടല്ലാതെ ഇപ്പൊ മുഹീദീൻ ശൈഖിനോട് അതുപോലെ ബദരീങ്ങളോടൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോ അവർക്ക് അല്ലാഹുവിനെ പോലെ സ്വയം പര്യാപ്തത ഉണ്ടെന്ന് വിശ്വസിച്ചെങ്കിൽ മാത്രമേ ശിർക്ക് സംഭവിക്കുള്ളൂ എന്ന് മുമ്പ് മുജാഹിദീങ്ങൾക്കെതിരെ മുസ്ലിയാക്കന്മാർ പറഞ്ഞിരുന്ന വാദമാണ്. മുമ്പ് ചില മുസ്ലിയാക്കന്മാർ മുഖാമുഖയിട്ട് നടന്ന് ഓടിപ്പാങ്ങി നടന്ന് സ്വമദിയത്ത് എന്നും പറഞ്ഞ് നടന്നിരുന്നു. ഇപ്പോഴെന്തേ സ്വമദിയത്ത് എന്ന പദം കേൾക്കുന്നില്ല? ആ പദം നിങ്ങൾ കുഴിച്ചുമൂടിയോ? മണ്ണാർക്കാട് സംവാദത്തിന് ശേഷം എന്തേ സ്വമദിയത്ത് കേൾക്കാത്തത്? എന്തേ കേൾക്കാത്തത്? അല്ലാഹുവിനെ പോലെ മറ്റൊരു ശക്തിയാണ്, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുടെയും സഹായം ആവശ്യമില്ല, അവനാണ് എല്ലാവർക്കുമുള്ള സഹായം നൽകുന്നത്, അങ്ങനെയുള്ളവൻ അല്ലാഹു മാത്രമാണ്. ആ വിശ്വാസത്തോടെ അല്ലാഹു അല്ലാത്തരോട് തേടിയാൽ ഒരു കുഴപ്പമില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞിരുന്നത്? എങ്കിൽ മക്കത്തെ മുശ്രിക്കുകൾ അബൂജഹലും ഉത്ബത്തും ഷൈബത്തും എന്നും അല്ലാഹുവിനെ പോലെ ഇബ്രാഹിം നബിക്ക് കഴിവുണ്ടെന്ന് വിശ്വസിച്ചിട്ടില്ല. അല്ലാഹു കൊടുത്ത കഴിവേ ഇബ്രാഹിം നബിക്കുള്ളൂ എന്നാണ് വിശ്വസിച്ചത്, ഇസ്മായിൽ നബിക്കുള്ളൂ വിശ്വസിച്ചത്, ലാത്തക്കും ഉസ്സക്കുള്ളൂ എന്ന് വിശ്വസിച്ചത്. അവരാരും ഇബ്രാഹിം നബിക്കോ ഇസ്മായിൽ നബിക്കോ ലാത്തക്കോ ഉസ്സക്കോ സ്വന്തമായി കഴിവുണ്ടെന്ന് വിശ്വസിച്ചിട്ടില്ല. ഇതവിടെ വിശദീകരിച്ചില്ലേ? ഇപ്പൊ സമദിയത്ത് കേൾക്കാനില്ല, ഇപ്പൊ സമദിയത്ത് കേൾക്കാനില്ല, എവിടെ പോയി? സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കിക്കോ, എന്താണ് മക്കയിലെ മുശ്രിക്കുകളില് അല്ല ഇല്ല എന്ന് പറഞ്ഞവരല്ല, അല്ല ഉണ്ട് എന്ന് പറഞ്ഞവർ തന്നെയാവര്. ആരാണ് ആകാശ ഭൂമികൾ സൃഷ്ടിച്ചെന്ന് ചോദിച്ചാൽ അവരെന്താ പറഞ്ഞത്? നബിയെ നിങ്ങളോട് ചോദിച്ചു നോക്ക് ആരാ സൃഷ്ടിച്ചത്, ആകാശ ഭൂമികൾ സൃഷ്ടിച്ചെന്ന് ചോദിച്ചാൽ അവരെ മറുപടി അല്ലാ ഇബ്രാഹിം നബിയാണെന്നല്ല, ഇസ്മായിൽ നബിയാണെന്നല്ല, ലാത്ത ഉസ്സ മനാത്തുകളാണെന്നല്ല, അല്ലാ. ഇതുപോലെ എത്ര ആയത്ത് അവിടെ തൽബിയത്തില്ലേ, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് ലാ ശരീക ലക് എന്ന് പറഞ്ഞുകൊണ്ട് തൽബിയത്തില്ലേ, ഇല്ലാ ശരീകൻ ഹുവ ലക തംലിക്കു ഹുവ മാ മലക ഇല്ലേ. ഞാൻ വിശദീകരിക്കാം. ഇത് പറയുമ്പോ നാദാപുരത്ത് പേരോട് മുസ്ലിയാർ കുടുങ്ങിയ നാദാപുരമുണ്ടല്ലോ, ഉണ്ടല്ലോ, ഊരാൻ വയ്യാതെ കുടുങ്ങിക്കിടക്കുന്ന നാദാപുരമുണ്ടല്ലോ അല്ലേ. കേരളത്തില് പല സ്ഥലങ്ങളിലും കേരളത്തിന് പുറത്തും പലയിടങ്ങളും മലയാളികളും പല സ്ഥലങ്ങളിലും ഇസ്ലാഹി ആദർശം സുന്നത്ത് മതത്തിന് ആശയം മനസ്സിലാക്കാൻ കാരണമായിട്ടുള്ള പരിപാടി ഉണ്ടല്ലോ, ഉണ്ടല്ലോ, ആ ഖണ്ഡന പ്രസംഗമുണ്ടല്ലോ. ശരി, അവിടെ പേരോട് ഉന്നയിച്ചൊരു വാദമുണ്ട്. എന്താണ്? മക്കത്തെ മുശ്രിക്ക് അല്ലാന്ന് പറഞ്ഞിരുന്നു, പക്ഷേ അത് നമ്മൾ പറയുന്ന അല്ലല്ല, പിന്നെ അതൊരു സങ്കല്പമായിരുന്നു. അതിന് മൂപ്പരെ ഒരു എന്നാ ഞാൻ എന്താ മക്കയിലെ മുശ്രിക്കിനോട് ആരെ ആകാശം മുഖ്യ സൃഷ്ടി ചോദിച്ചാൽ അല്ലാന്ന് പറയും. ആ അല്ലാക്ക് കൂറുകാരുണ്ടോ? ആ കൂറുകാരുണ്ട് എന്ന് അവർ പറയും. അപ്പൊ കൂറാനുള്ള അല്ലല്ലോ, യഥാർത്ഥത്തിലുള്ള അല്ലാ കൂറാനില്ലല്ലോ. അപ്പൊ അവർ വിശ്വസിച്ചത് കൂറുകാനുള്ള അല്ലാഹുവിലാണ്, യഥാർത്ഥ അല്ലാഹുവിലല്ല, വേറെ സങ്കല്പമാണ്. ഈ സാധു മനസ്സിലാക്കി ആലോചിച്ചു നിങ്ങള്, യഥാർത്ഥ അല്ലാഹുവിന് കൂറുകാരുണ്ട് എന്ന് അവർ വിശ്വസിച്ച് അല്ല യഥാർത്ഥ അല്ലെന്നെ, ആ അല്ലാഹു കൂറുകാരുണ്ട് എന്നാണ് ഈ ആൾ അവർ വിശ്വസിച്ചത്. അല്ലെങ്കിൽ എങ്ങനെ മുസ്ലിയാരെ അബൂജഹൽ യഥാർത്ഥ അല്ലാഹുൽ മുശ്രിക്കാവുക? എന്റെ ശബ്ദം ഏതെങ്കിലും മുസ്ലിയാക്കന്മാർ മുതഅല്ലിമീങ്ങൾ കേൾക്കുന്നുവെങ്കിൽ ശ്രദ്ധിച്ചോ, മക്കത്തെ മുശ്രിക്ക് അബൂജഹലും ഉത്തുമത്തും ഷൈബത്തും അവരെങ്ങനെ യഥാർത്ഥത്തിലുള്ള അല്ലാഹുവിൽ മുശ്രിക്കാകും? ആ അല്ലാഹുൽ വിശ്വാസം അല്ലെങ്കിൽ വെറും കാഫിറല്ലേ ആവുക? അപ്പൊ അല്ലാഹുൽ വിശ്വാസം ഉണ്ട്, ആ വിശ്വാസത്തിൽ ശിർക്ക് ചെയ്തു, അപ്പോഴല്ലേ അവർ അല്ലാഹുൽ മുശ്രിക്കായത് അല്ലേ? നിങ്ങൾ കേട്ടോളൂ പേരോ ഉണ്ട് ആ വാദം. ആരാ ആകാശം ഭൂമി പഠിച്ചേ നീക്കുമോ എന്നിട്ടോ അല്ലാഹു കൂറുകാരുണ്ട് എന്ന് വാദിക്കുകയും ചെയ്യൂ. അപ്പൊ ഇവർ അല്ലാഹു വിശ്വസിച്ചവരാണോ? അല്ല. കാരണം കൂറുകാരനുള്ളൊരു അല്ല ഇല്ലല്ലോ. കൂറുകാരനുള്ളൊരു അല്ലണ്ടോ? ഇല്ല. അപ്പൊ ഉള്ള അല്ലാഹുവിനെ അവർ വിശ്വസിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇതുപോലെ പറഞ്ഞ അതാ വരെ ഈമാണ്. എന്ത് അല്ലണ്ട് അല്ലണ്ടോ? ഉണ്ട്. ആകാശഭൂമി പഠിച്ചാരാ? അല്ലാ. ആ അല്ലാക്ക് കൂറുകാരനുണ്ടോ? ഉണ്ട്. കൂറുകാരനുള്ളൊരു അല്ലേ? അങ്ങനെ അല്ലണ്ടോ? കൂറുകാരനുള്ളൊരു അല്ല ഇല്ലല്ലോ.
അപ്പൊ അവർ വിശ്വസിച്ചത് ഉള്ള അള്ളാഹുവിലല്ല, അവരതൊരു സങ്കല്പമാണ്. ഉള്ള റബ്ബിന് കൂറുകാരനില്ല, അവരതൊരു സങ്കല്പമാണ്. അപ്പോ ഉള്ള അള്ളാഹുവിലല്ല വിശ്വസിച്ചത്, അതൊരു സങ്കല്പം, വേറെ സങ്കല്പമാണ്. എന്നാ അതിന് മറുപടി ആരാ പറയുന്നത്? പേരോട് തന്നെ. ആരാ പറയുന്നത്? പേരോട് തന്നെ. കേട്ടോളൂ, മക്കത്തെ മുശ്രിക്കിന്റെ തെൽബിയത്തിനെ പറ്റി പേരോട് പറയുന്നത്. നിനക്കുത്തരം ചെയ്തുകൊണ്ട് ഞാൻ വരുന്നു, നിനക്ക് കൂറുകാരൻ ഇല്ല. ഒരു കൂറുകാരൻ മാത്രമേ ഉള്ളൂ, ഒരു കൂറുകാരൻ ഒഴികെ വേറെ കൂറുകാരില്ല, തീരെ ഇല്ല എന്നല്ല, ഒരു കൂറുകാരൻ ഒഴികെ നിനക്ക് കൂറുകാരില്ല. ആ കൂറുകാരനും ആ കൂറുകാരൻ ഉടമയാക്കുന്നതും നിന്റെ അധികാരത്തിലാണ്. നിന്റെ അധികാരത്തിലാണ്. ആരാണ് നിന്റെ? ഏതാണ് നിന്റെ? ആരെപ്പറ്റിയാണ് നിന്റെ എന്ന് പറഞ്ഞത്? യഥാർത്ഥ അല്ലാഹുവാണോ സങ്കല്പത്തിലുള്ള അല്ലാഹുവാണോ? പേരോട് പറയണം മറുപടി. അങ്ങനെയുള്ള ഒരു പാർട്ട്ണർ, ഒരു കൂറുകാരൻ, ഒരു ഷെയറുകാരൻ നിനക്കുണ്ട് എന്നാണ് അബൂ ജഹൽ പറഞ്ഞത്. അങ്ങനെയുള്ള ഒരു പാർട്ട്ണർ, ഒരു ഷെയറുകാരൻ, ഒരു കൂറുകാരൻ നിനക്കുണ്ട്. ആർക്കുണ്ട്? ആർക്കുണ്ട്? നിനക്ക്. ആ നിനക്ക്, ആ അല്ല ഏത്? ആ അല്ല ഏത്? സങ്കല്പത്തിലുള്ള അല്ലയാണോ? വേറെ ഏതോ ഒരു ശക്തിയെ പറ്റി അല്ല എന്ന് പറഞ്ഞതാണോ? അതല്ല, നമ്മൾ വിശ്വസിക്കുന്ന അല്ലാഹുവാണോ? ഇതാണ് പേരോട്. ഇതാണ് പേരോട് തമ്മിൽ ഏറ്റുമുട്ടുന്നത്. ഇനിയും പേരോട് തന്നെ അതിന് മറുപടി പറയുന്നു, കേട്ടോളൂ. അവൻ ഒരു വിധത്തിലും ഒരു കൂറുകാരനും ഇല്ല. ലാ ശരീക ലഹു, അവൻ ഒരു കൂറുകാരനും ഇല്ല. അബൂ ജഹൽ പറഞ്ഞതുപോലെയല്ല. അവൻ പറഞ്ഞത് എന്താണ്? ഇല്ല ശരീകൻ ഹുവലക തംലിക് ഹു അമാ മലക്, പടച്ചവനെ നിനക്കൊരു സൈസ് കൂറുകാരുണ്ടെന്നാണ്. ഒരു സൈസ് കൂറുകാരനും അല്ലാഹുവിനില്ല. അബൂ ജഹൽ എന്താ പറഞ്ഞത്? പടച്ചവനെ നിനക്കൊരു കൂറുകാരൻ ഉണ്ടെന്നാണ്. ആ പടച്ചവൻ ഏതാ? പേരോട് മുസിയാരെ, ആ പടച്ചവൻ ഏത്? അവരെ സങ്കല്പത്തിലുള്ള ശക്തിയെ പറ്റിയാണോ? അതല്ല, നമ്മളെ കൈ പറയുന്ന അല്ലാഹുവിനെ പറ്റിയാണോ? അതെ, നമ്മൾ പറയുന്ന അല്ലാഹുവിനെ പറ്റി തന്നെ. നേരത്തെ സി പി സലീം സാഹിബ് ഇട്ട ക്ലിപ്പ് ഇവിടെ ഒന്നുകൂടി ഫിറ്റാണ്. കളവ് പറഞ്ഞ അങ്ങനെ ഉണ്ടാവും അല്ലേ? നിങ്ങൾ ചിന്തിക്ക് സഹോദരങ്ങളെ, ഇതല്ലേ കഥ? ഈ നിലക്ക് ആ മക്കത്തെ മുശ്രിക്ക് വിശ്വസി പറഞ്ഞ അല്ലണ്ടല്ലോ, അഥവാ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച അല്ലയാണ് അവർ വിശ്വസിച്ച അല്ലയുണ്ടല്ലോ, അത് നമ്മളൊക്കെ പറഞ്ഞ അല്ല തന്നെയാണ്. പക്ഷെ അല്ലാഹുവിന് മാത്രം അവർ ആരാധന ചെയ്തില്ല, അതിലവർ ശിർക്ക് ചെയ്തു. ഇത് മനസ്സിലാക്കി നമ്മള്. ഇനിയോ അല്ലാഹുവോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കാൻ മുസ്ലിയാർ ഉദ്ധരിച്ച ഒരു കഥ ഉണ്ട്, ഒരു തുബിക്കഥ. എന്താണത്? ഒരു തുബിക്കഥ. റസൂലുള്ളാഹിയുടെ കബറിങ്ങ ചെന്നുകൊണ്ട് ഒരാളിങ്ങനെ ഒരു പാട്ട് പാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഉത്തുബീന്ന് ഉദ്ധരിക്കുന്ന ഒരു കഥ. എന്നിട്ട് മുസ്ലിയാർ ഇവിടെ ക്ലിപ്പിട്ടു. ഈ ഉത്തുബി എന്ന് പറഞ്ഞാൽ കള്ളുകുടിയനാണെന്നാണ് മുജാഹിദികൾ പറയുന്നത്. എന്നിട്ട് ഹുസൈൻ സലഫിന്റെ ക്ലിപ്പ്, അദ്റമാൻ സലഫിന്റെ ക്ലിപ്പ് കണ്ടോ, കള്ളുകുടിയനാന്നാ പറയുന്നത്. ഹുസൈൻ സലഫിന്റെ ക്ലിപ്പ് കട്ട് ചെയ്ത വാവു നേരത്തെ വിശദീകരിച്ചല്ലോ. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇബ്നു ഖല്ലിഖാൻ, ഞങ്ങളുടെ വകയല്ല, ഇബ്നു ഖല്ലിഖാൻ അദ്ദേഹത്തിന് വഫയാത്തുൽ അയ്യാൻ എന്ന കിതാബിൽ പറഞ്ഞതാണ്, വകാന മുസ്തഹിത്തറം ബിശ്ശറാബ്, അയാൾ പെരും കുടിയനായിരുന്നു, കുടിയിൽ ലയിച്ച ആളാ, അങ്ങനെയുള്ള ആളായിരുന്നു. അപ്പൊ മുസ്ലിയാർ പറയാണ്, ഇനി ഇവര് കുറച്ചു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയും കള്ളുകുടിയനാന്ന് പറയും. എന്താ കാരണം? റസൂലുള്ള ശറാബ് കുടിച്ചു എന്ന് മുസ്ലിം ഉദ്ധരിച്ച ഹദീസുണ്ട്. ആ റസൂലിനെ കുറിച്ച ശറാബ് എന്താണെന്നറിയോ? മുസ്ലിമിലെ ഹദീസ് മൂപ്പരിതായിരിക്കും ഉദ്ദേശിച്ചത്, ഞാൻ വായിച്ചരാം. എന്താണെന്നറിയോ? റസൂലുള്ളാഹി യാത്ര, സാഫർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ റമളാൻ, റമളാനിൽ റസൂലുള്ളാഹി യാത്ര ചെയ്യാണ്. ഫസ്വാമ ഹത്താ ബലഗ ഉസ്ഫാൻ, അങ്ങനെ റസൂലുള്ളാഹി അലൈഹി വസല്ലം നോമ്പ് നോറ്റ് ഉസ്ഫാനിലെത്തിനെ വരെ എത്തിട്ടോ, സുമ്മ ദഅ ബിഇനാ ഇൻ ഫീഹി ശറാബ്,
അങ്ങനെ റസൂൽ അസ്ലം വെള്ളമുള്ള ഒരു പാത്രം കൊണ്ടുവരാൻ വേണ്ടി കൽപ്പിച്ചു. ജനങ്ങളൊക്കെ കാണാൻ വേണ്ടി റസൂൽ അത് കുടിച്ചു. നോമ്പ് മുറിക്കുകയാണ് പരസ്യമായി അറിയിച്ചുകൊണ്ട് റസൂൽ ആ വെള്ളം കുടിച്ചു, ഇതാണ് ഷറാബ് കുടിച്ചു എന്ന് പറഞ്ഞേ. ഇത് സാധാ വെള്ളമാണ്, ഇത് സാധാ വെള്ളമാണ്. എന്നാൽ സഹോദരങ്ങളെ, ഈ മുസ്തഹ്തറം ബിഷറാബ് അറബിയിൽ എന്തിനാ പ്രയോഗിക്കുക? കുടിയിൽ മുഴുകിയ ആളായിരുന്നു. സാധാരണ വെള്ളം കുടിക്കണക്ക് അങ്ങ് പറയോ, കുടിയിൽ മുഴുകിയ ആള്. മാത്രല്ല, ഇതിന്റെ പുറമേ സിയറു അലാമിന്നുബല എന്ന കിതാബിൽ ഈ ഉത്ബിയെ പറ്റി പറയുന്നു. കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയുന്നു, വകാന യശ്റബു അദ്ദേഹം കുടിക്കാറുണ്ടായിരുന്നു. ദായിക്കും വെള്ളം കുടിക്കുന്ന കുടിക്കും, വകാന യശ്റബൂ അതേ കുടിയനായിരുന്നു. ഈ നിലക്കല്ലേ ഭാഷയിലെ പ്രയോഗം? അങ്ങനെ ലിസാൻ അറബിൽ പറഞ്ഞിട്ടില്ലേ എന്താണ് ഫുലാനും മുസ്തഹ്തറും ബിശറാബ് എന്ന് പറഞ്ഞാൽ മൂലഉം ബിഹി ലാ യുബാലി മാ ഖീല ഫീഹി. ആരും ആക്ഷേപിച്ച് പറഞ്ഞാൽ ഒന്നും പരിഗണിക്കാതെ ആ കുടിയിൽ തന്നെ മുഴുകുന്ന ആളെന്നാണ് മുസ്തഹ്തറും ബിശറാബ് എന്ന് പറഞ്ഞാൽ എന്ന് ലിസാനുൽ അറബിൽ ഇല്ലേ? ഇല്ലേ? അപ്പോ റസൂൽ നാസലും ഷറാബ് കുടിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഇത് വെച്ച് കള്ളുകുടിയനെ നിങ്ങൾ ന്യായീകരിക്കേണ്ടതില്ല, അയാൾ അങ്ങനെ താളായിരുന്നു എന്ന്, ഉത്തുബി അങ്ങനെ താളായിരുന്നു എന്ന് ഞങ്ങളുടെ വക പറഞ്ഞതല്ല, മറിച്ച് ഇബ്നു ഹല്ലിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വേറെയും പല കിതാബിലുമുണ്ട്. ആ കാര്യമാണ് ഞങ്ങൾ പറഞ്ഞത്.